So, dear friends, we are ready for a takeoff because we are on the 71st day of the seminar committee's program of legal aid, this program, conducting this program. So, as you are well aware, that we had detailed discussion in various subjects which are being well and good and are highly appropriable by each and every lawyer, especially who are in the field of practicing. Definitely, today's our resource person is Advocate Jonas Sharp, sir. You all know that him well. I need not introduce him because he had already taken several classes in this program. So you are well aware with regard to his ability and capacity to convince each and everybody with regard to each and minute aspects of every subject which he had been taken for us in this program. Definitely, I, with all heartness, welcome Advocate Jonas Ralph sir to this program. So, my dear friends, we have the Bar Council Assistant Secretary Sri Shivaraman is there, and Mr. Samim, who is the main organizer, he is also an advocate, he is also here with us. So, I cordially welcome all of them to this program. Now, the most important guests of this program, the main materials of this program is the audience. That is, you are the members of the fraternity. So I cordially invite all of you to this program. Now, we can definitely have a very nice and fantastic class, which will be taken by our respected Advocate Jonas Ralph, sir. So I know that you are not expected to hear me for a long time because you are all eager to, I mean, waiting eagerly to hear the sound of the respected resource person in this matter. Definitely, my friends, which I want to make you a request with regard to maintaining the decorum. All of you should be definite that you are this time. I mean, audio has been muted when the classes are being on. Second thing, you will have a chance to raise your questions and clear your doubts in the final round. Definitely, in that time, you may limit your questions to the subject. So, my dear friends, we will start with the class. So, sir, we must start, sir. Thank you. Thank you, sir. ആദ്യമായിട്ട് നമ്മൾ സ്ഥിരം ഒരു റിക്വസ്റ്റ് പറയാറുണ്ട്, ജൂനിയർ ലോയേഴ്സും എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരും ഒന്ന് ദയവായിട്ട് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ റെസ്പോൺസും കൂടി അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഷമീം സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും കാര്യത്തിൽ ഇന്ററാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഡിസ്കഷൻ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്തും നിങ്ങളൊന്ന് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചില ആസ്പെക്ട്സിൽ ഒരു നിങ്ങളൊരു ഫീഡ്ബാക്ക് പലപ്പോഴും വേണ്ടി വരാറുണ്ട്. അപ്പൊ അതിന്റെ കൂടി കൂടിയിട്ടാണ് ഞാൻ അങ്ങനെ റിക്വസ്റ്റ് ഷമീം സാറിനത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. കൺഫെഷൻ അഡ്മിഷൻസ് ആൻഡ് കൺഫെഷൻസ് എന്നാണ് നമ്മൾ ഇന്നത്തെ സബ്ജക്ട് അനൗൺസ് ചെയ്തത്. അതിൽ കൺഫെഷൻസിനെ സംബന്ധിച്ച് ധാരാളം കേസ് ക്ലാസ്സുകളിൽ ഓൾറെഡി ഈ പ്ലാറ്റ്ഫോമിൽ പല പ്ലാറ്റ്ഫോംസിലും നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ജസ്റ്റിസ് രാംകുമാർ സാറിൻ്റെ ഒക്കെ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ഇപ്പോഴും യൂട്യൂബിലെല്ലാം ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൺഫ്യൂഷൻസ് ഒഴിവാക്കാനായിട്ടല്ല, അഡ്മിഷൻസ് ഇതിൽ നിന്ന് തുടങ്ങിയിട്ട് അഡ്മിഷൻസ് എങ്ങനെയാണ് കൺഫ്യൂഷൻസിലേക്ക് പോകുന്നത്, അഡ്മിഷൻസിന്റെ റിലവൻസ് എന്താണ്, ഇങ്ങനെ സബ്ജക്ട് ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം. പല ജഡ്ജ്മെന്റ്സിലും ഞാൻ ക്രിമിനൽ ട്രയലിൽ മാത്രം നടത്തുന്ന, ക്രിമിനൽ സൈഡ് മാത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. പല ജഡ്ജ്മെന്റ്സിലും ക്രിമിനൽ കേസുകളിൽ അഡ്മിഷൻസ് റിലവൻ്റ് അല്ല എന്ന് പറഞ്ഞു കണ്ടു. അത് ശരിയല്ല. അഡ്മിഷൻസ് ക്രിമിനൽ കേസിൽ റിലവൻ്റ് ആണ്, ക്രിമിനൽ കേസിൽ കൺഫെഷൻസ് മാത്രമേ റിലവൻ്റ് ഉള്ളൂ എന്ന തരത്തിലുള്ള ഡിസ്കഷൻസ് കണ്ടതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഇങ്ങനെ സ്റ്റൈൽ ചെയ്യാം, അഡ്മിഷൻസ് ആൻഡ് കൺഫെഷൻസ് എന്ന് ആക്കാം എന്ന് വിചാരിച്ചു. അപ്പൊ അതിനാണ് കുറച്ചൊരു ഫീഡ്ബാക്ക് ഞാൻ ആദ്യമേ ചോദിക്കുകയാണ്. അപ്പൊ കുറച്ച് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ അഡ്മിഷൻസ് എവിടെ മുതൽ എവിടെ വരെയാണുള്ളത്? ഷൈൻ സാർ ഒന്നൊന്ന് മൈക്ക് ഒരു മിനിറ്റ് നേരത്തേക്കൊന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കണേ. അഡ്മിഷൻസ് ഏത് സെക്ഷൻ മുതൽ ഏത് സെക്ഷൻ വരെയാണ് അഡ്മിഷൻസ് ഉള്ളത് എവിഡൻസ് ആക്ടില്? പതിനേഴ്
അപ്പൊ 24 മുതൽ 30 വരെ ഉള്ളതോ? 24 മുതൽ 30 വരെ ഉള്ളത് അപ്പൊ കൺഫെഷൻ സാർ ഓൾസോ അഡ്മിഷൻസ് അല്ലേ? അപ്പൊ സംശയം തീർന്നു, എന്റെ സംശയം തീർന്നു, ഇതായിരുന്നു പ്രധാന സംശയം. അപ്പൊ അത് അതുകൊണ്ടാണ് നിങ്ങളോട് കൂടി ഒന്ന് എന്റെ സംശയം ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി ചോദിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പൊ ശരിയാണ്, അഡ്മിഷൻസ് ആണ് 17 to 31. 17 to 31 അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ് കൺഫെഷൻ. അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ് കൺഫെഷൻ. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 17 to 31 ആണ് അഡ്മിഷൻസ് എന്നുള്ള ചാപ്റ്ററിൽ വരുന്നത്. അതിൽ 24 തുടങ്ങുന്ന സ്ഥലത്ത് ഒരു സബ് ഹെഡിങ് വരെ കൊടുത്തിട്ടുണ്ടാവും കൺഫെഷൻസ് വന്നിട്ട്. ബാറിംഗ് ദാറ്റ് ഇത് എല്ലാം ഈ ഒരു വിഷയത്തിൽ വരുന്ന സാധനമാണ്. ഈ രണ്ട് ആസ്പെക്ട് രണ്ട് വാക്കുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ തന്നെ നേരത്തെ തന്നെ ആദ്യമേ ഇൻട്രൊഡക്ടറി ആയിട്ട് പറഞ്ഞത് ക്രിമിനൽ കേസിൽ അഡ്മിഷൻസ് പോസിബിൾ ആണോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ഒരു ബേസിക് ക്വസ്റ്റ്യൻ നമ്മുടെ മനസ്സിൽ വെക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മൂഡ് ക്വസ്റ്റ്യൻ ആയിട്ട് വെക്കുന്നത്. എപ്പോഴാണ് അഡ്മിഷൻ കൺഫെഷൻ ആകുന്നത്, എപ്പോഴാണ് അത് അഡ്മിസിബിൾ ആകുന്നത്, എപ്പോഴാണ് അത് റിവോക്ക് ചെയ്യാൻ പറ്റുന്നത്, എപ്പോഴാണ് കോടതിക്ക് അഡീഷണൽ പ്രൂഫ് ചോദിക്കാൻ പറ്റുന്നത്, അങ്ങനെയുള്ള കുറച്ച് ആസ്പെക്ടുകളാണ് നമ്മൾ പറഞ്ഞ പോലെ ഒരു ഒരു മണിക്കൂറിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാം. അടുത്ത സെക്ഷൻ 17 ഒന്ന്, എല്ലാ സെക്ഷൻസും വായിക്കില്ല, അത് പഠിക്കണില്ല. സെക്ഷൻ 17 ഒന്ന് നോക്കാം. അഡ്മിഷൻസ് ഡിഫൈൻഡ്. നമ്മൾ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും പ്രാക്ടീസിനിടയ്ക്ക് ആണെങ്കിലും വളരെ പ്ലെയിൻ ആയിട്ട് വളരെ ഈസി ആയിട്ട് വായിച്ചു പോകുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 17. പ്രത്യേകിച്ച് കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, പക്ഷെ അതിൽ കുറച്ചൊന്നും സ്ട്രെസ് ചെയ്ത് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ചില കീവേഡ്സ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടി വരും. ആൻ അഡ്മിഷൻ ഈസ് എ സ്റ്റേറ്റ്മെന്റ് ഓറൽ ഓർ ഡോക്യുമെന്ററി. ഓറൽ ഓർ ഡോക്യുമെന്ററി. അപ്പൊ ഒരു ജെസ്റ്റർ ആണെങ്കിൽ ക്യാൻ എ ജെസ്റ്റർ ബി ആൻ അഡ്മിഷൻ. ഒരു തലയാട്ടാണ്, അങ്ങനെയാണെങ്കിൽ ഒരു ജെസ്റ്റർ അഡ്മിഷൻ ആകും. ഓറൽ ഓർ ഡോക്യുമെന്ററി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ജെസ്റ്റർ ആകുമോ നോക്കാം. സെക്ഷൻ 32 നോക്കാം. 32 ഡൈം ഡിക്ലറേഷൻസ് സംബന്ധിച്ച് നോക്കുമ്പോൾ 32 പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് 32 ഒറ്റ വാക്ക് നോക്കാം, ഒറ്റ സെന്റൻസ് മാത്രം നോക്കുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ്സ് റിട്ടൺ ഓർ വെർബൽ ഓഫ് റിലവന്റ് ഫാക്ട്സ്. റിട്ടൺ ഓർ വെർബൽ. ഇവിടെ വരുമ്പോ അൻ അഡ്മിഷൻ സ്റ്റേറ്റ്മെന്റ് ഓറൽ ഓർ ഡോക്യുമെന്ററി. അപ്പൊ വെർബൽ എന്നുള്ള വാക്ക് ഇവിടെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പൊ വെർബൽ ഇൻക്ലൂഡ്സ് ജെസ്റ്റേഴ്സ്. ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് തല കുലുക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ് ആസ് എ വെർബൽ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ നീയാണോ അത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ തല കാട്ടുകയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻ അഫർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എൻ അഡ്മിഷൻ. അല്ല എന്ന് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ആൻസർ ഇൻ നെഗറ്റീവ്. അപ്പൊ ഇത് സെക്ഷൻ 17 അത് ഉദ്ദേശിക്കുന്നില്ല. വെർബ് ഓറൽ ഓർ ഡോക്യുമെന്ററി, അതിന്റെ അർത്ഥം എന്താ? ദാറ്റ് ഷുഡ് ബി സോ സ്പെസിഫിക്. സ്പെസിഫിക് ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ 32 വരുമ്പോ വ്യത്യാസം എന്താ വെച്ചാൽ, നമ്മൾ ഡൈം ഡിക്ലറേഷൻസിന്റെ ആ ഒരു ഹിസ്റ്ററി നോക്കുമ്പോൾ ആദ്യകാലങ്ങളിലുള്ള ഇപ്പൊ ആർ വേഴ്സസ് ലില്ലിമാൻ അതുപോലത്തെ കേസുകളിൽ പല കേസുകളിലും റിപ്പോർട്ടഡ് ഡിസിഷൻസിൽ ത്രോട്ട് കട്ടാണ്, അല്ല സെലിബ്രേറ്റഡ് ഡിസിഷൻസിൽ രണ്ടെണ്ണത്തിന് ത്രോട്ട് കട്ടാണ്, കഴുത്തിൽ മുറിവുണ്ടായിട്ട് സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ്. നമ്മുടെ എനിക്കും 45 അബ്ദുള്ള എന്ന് പറയുന്ന കേസിലും 1636 ലില്ലിമാൻ ആർ വേഴ്സസ് ലില്ലിമാനിലും ത്രോട്ട് കട്ടാണ്. അപ്പൊ അതിലൊക്കെ സംസാരിക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് ചോദ്യങ്ങളുടെ ആൻസർ ആയിട്ടാണ് ഉത്തരം വരുന്നത്, ടൈം ഡിക്ലറേഷൻസ് വരുന്നത്. ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ന ആളാണെന്ന് ചോദിക്കുമ്പോൾ തല ആട്ടുകയോ അല്ലെ തല ആട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലോ സയൻസ് കണ്ടോ അങ്ങനെ കാണിക്കുന്ന സിറ്റുവേഷൻസിലാണ്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് 32 വെർബൽ എന്നുള്ള വാക്ക് ഉദ്ദേശിച്ചിട്ടുള്ളത്, ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ഇതിൽ ഓറൽ ഓർ ഡോക്യുമെന്ററി ഓർ റിട്ടേൺ. റിട്ടേൺ പറയുമ്പോൾ ഡോക്യുമെന്ററി എന്ന് പറയുമ്പോൾ എപ്പോഴും റിട്ടേൺ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഷുഡ് ബി ഇൻ ക്ലിയർ ടേംസ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ജസ്റ്റേഴ്സോ സയൻസോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. It should be in clear terms. Or contained in electronic form, which suggests any inference. അപ്പൊ അവിടെ an inference എന്നല്ല, any inference ആണ്. ഞാൻ ഒരു വേറൊരു സെമിനാർ കേട്ടു, ലണ്ടൻ ആയിട്ടുള്ള ഒരു ജഡ്ജിന്റെ സെമിനാർ ഉണ്ട്. അപ്പൊ അദ്ദേഹം റിപ്പീറ്റഡ് ആയിട്ട് പറയുന്നത് an inference എന്നാണ്, അങ്ങനെയല്ല, any inference ആണ്. അപ്പൊ എന്തുകൊണ്ട് any inference ഉം an inference ഉം തമ്മിലുള്ള വ്യത്യാസം എന്തായിരിക്കും? എന്തായിരിക്കും ആ രണ്ട് വാക്കുകൾ തമ്മിലുള്ള വ്യത്യാസം? എനി ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ക്യാൻ ബി ഇൻ അഫർമേറ്റീവ് ഓർ നെഗറ്റീവ്. രണ്ടു തരത്തിലും ആകാം, അങ്ങോട്ടും ഇങ്ങോട്ടും ആകാം.
സെൽഫ് സെർവിങ്ങും ആകാം സെൽഫ് ഡാമേജിങ്ങും ആകാം. അതുകൊണ്ടാണ് എനി എന്ന് പറയുന്നത്. ചിലത് സെൽഫ് സെർവിങ് സെൽഫ് ഡാമേജിങ് എവിടെയാ ഡിഫൈൻ എവിടെയാ പറയുന്നത്? ഏത് സെക്ഷനിലാണ് സെൽഫ് സെർവിങ്ങും സെൽഫ് ഡാമേജിങ്ങും പറയുന്നത്? ട്വന്റി വണ്ണിലാണ് സെൽഫ് സെർവിങ്ങും സെൽഫ് ഡാമേജിങ്ങും പറയുന്നത്. അപ്പൊ ട്വന്റി വണ്ണിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ സെവന്റീസ് പറയുന്നുണ്ട് എനി ഇൻഫ്ലുവൻസ്. അപ്പൊ ഇൻഫ്ലുവൻസ് കുഡ് ബി ഇൻ ഫേവർ ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഓർ എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂസ് മേക്കിംഗ് ഇറ്റ്. അതുകൊണ്ടാണ് എനി ഇൻഫ്ലുവൻസ്. ആസ് ടു എനി ഫാക്ട് ഇൻ ഇഷ്യൂ ഓർ ലേൺ ഫാക്ട് ആൻഡ് വിച്ച് ഇസ് മെയ്ഡ് ബൈ എനി ഓഫ് ദ പേഴ്സൺസ് ആൻഡ് അണ്ടർ ദ സർക്കംസ്റ്റൻസസ് ഹിയർ ആൻഡ് ആഫ്റ്റർ മെൻഷൻഡ്. അപ്പൊ താഴേക്ക് പറയുന്ന 24 വരെയാണ്, 24 നമ്മൾ കൺഫ്യൂഷൻസ് തുടങ്ങുന്നത്. 23 വരെയുള്ള കാര്യങ്ങളിൽ എത്ര എന്തൊക്കെ തരത്തില്ല? എനി ഓഫ് ദ പേഴ്സൺസ് ആൻഡ് അണ്ടർ ദ സർക്കംസ്റ്റൻസസ്. താഴേക്ക് വരുമ്പോ രണ്ടായിട്ട് ക്ലാസിഫൈ ആയിരിക്കാണ്, പേഴ്സൺസും സർക്കംസ്റ്റൻസസും. പേഴ്സൺസ് ഏതൊക്കെയാണ്, സർക്കംസ്റ്റൻസസ് ഏതൊക്കെയാണ്? ആരും എക്സാം എഴുതുന്ന കുട്ടികള് വേഗം പറയൂ, പേഴ്സൺസ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, സർക്കംസ്റ്റൻസസ് എവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്? 18, 19, 20 പേഴ്സൺസ് പറയുന്നത്. 21, 22, 23 സർക്കംസ്റ്റൻസസ് പറയുന്നത്. അപ്പൊ ഈ സെക്ഷനുകളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ സെക്ഷൻ 17 അതിന്റെ ബേസ് പറയുന്നുണ്ട്, ഈസ് മെയ്ഡ് ബൈ എനി ഓഫ് ദ പേഴ്സൺസ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്. എനി ഓഫ് ദ പേഴ്സൺസ് ആൻഡ് അണ്ടർ ദ സർക്കംസ്റ്റാൻസസ്. അപ്പൊ പേഴ്സൺസ് ആർ ഡിഫൈൻഡ് അല്ലെങ്കിൽ ആർ എന്താ അതിനെ കുറിച്ച് പറയുന്നത്, 18, 19, 20. സർക്കംസ്റ്റാൻസസ് 21, 22, 23. നമ്മൾ ഏത് സബ്ജക്ട് അപ്രോച്ച് ചെയ്യുമ്പോഴും എങ്ങനെയോ അത് എത്രയും ചെറുതാക്കാൻ പറ്റും, ക്ലാസിഫൈ ചെയ്യാൻ പറ്റും നോക്കിയിട്ട് ഇത്ര ചെറുതാക്കിയിട്ട് വേണം അതിനെ അപ്രോച്ച് ചെയ്യാനുണ്ട്. അല്ലെങ്കിൽ ഇത്രയും സെക്ഷൻസ് നമ്മൾ ഓർത്തേക്കില് പ്രാക്ടിക്കൽ അല്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ 17 ബേസിക് ഡിസിഷൻ ബേസിക് ഡെഫിനിഷൻ മനസ്സിലാക്കിയതിനു ശേഷം രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുക, പേഴ്സൺസും സർക്കംസ്റ്റൻസസും. അപ്പൊ ഈ 7 സെക്ഷൻസ് നമുക്ക് ഒറ്റ സബ്ജക്ട് ആയിട്ട് മനസ്സിലാകും. 1, 17 പറയുന്നു എന്താണ് അഡ്മിഷൻ, 18, 19, 20 പറയുന്നു ആരാ ആർക്കൊക്കെ മേക്ക് ചെയ്യാം, 21, 22, 23 പറയുന്നു ഏതെല്ലാം സർക്കംസ്റ്റൻസ്. അപ്പൊ സബ്ജക്ട് നമ്മളുടെ ഒരു കയ്യിൽ ഒതുങ്ങുന്ന നേരത്തിലായി, ഈ 7 സെക്ഷൻസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന നേരത്തിലായി. ഇനി നമുക്ക് അതിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അത് നമുക്ക് മേ ബി നമ്മൾ 19, 20 ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യേണ്ടി വരില്ല, ജസ്റ്റ് നമുക്ക് സ്കിപ്പ് ചെയ്ത് പോകാം. 18, 19, 20 21 മാത്രമേ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ നോക്കേണ്ട കാര്യം ഉണ്ടാവുള്ളൂ. അത് മാത്രമാണ് ഒരു സീരിയസ് ആയിട്ട് ഡിസ്കഷനിൽ വരികയോ അല്ലെങ്കിൽ ട്രയലിൽ ആവശ്യം വരികയോ ചെയ്യുന്ന കാര്യം. ആദ്യം എനി ഇൻഫറൻസ് അത് നമ്മൾ പറഞ്ഞു. ഇനി ഫോർമൽ ഫോർമൽ അഡ്മിഷൻസും ഇൻഫോർമൽ അഡ്മിഷൻസും ആണ് കേസുകളിൽ വരുന്നത്. ഫോർമൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത് എന്താ, അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് എന്ന് പറയുന്നത് എന്താ, എന്തായിരിക്കും ഫോർമൽ അഡ്മിഷൻ അല്ലെങ്കിൽ ജുഡീഷ്യൽ അഡ്മിഷൻ എന്ന് പറയുന്നത്? അഡ്മിഷൻ റൈറ്റിംഗ് അല്ലെ. ഒരാള് ഒരു കാര്യം അഡ്മിഷൻ ഒരു കാര്യം അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 58 നോക്കാം. 58 അഡ്മിറ്റഡ് ഫാക്ട്സ് നീഡ് നോട്ട് ബി പ്രൂവ്. അപ്പോൾ വളരെ കാഷ്വൽ ആയിട്ട് നമ്മൾ ട്രയലൊക്കെ നടക്കുമ്പോഴൊക്കെ ജഡ്ജിമാർ പറയുന്നത് അത് അഡ്മിറ്റഡ് ആണ്, അത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ പറയാറുണ്ട്. അത് നമുക്ക് പക്ഷേ സെക്ഷൻ 58 ശരിക്കും എന്താ പറയുന്നതെന്ന് നോക്കാം. ഫാക്ട്സ് അഡ്മിറ്റഡ് നീഡ് നോട്ട് ബി പ്രൂവ്. അപ്പോൾ അത് അഡ്മിറ്റഡ് ആണ്, അതിലൊരു തർക്കമില്ലാതെ നിങ്ങൾ പ്രൂവ് ചെയ്യണ്ട എന്ന് ഒരു സ്റ്റാൻഡാണ് പല കൂടുതലും എടുക്കുന്നത്. പക്ഷെ 58 വായിക്കുമ്പോൾ അങ്ങനെയല്ല. നോ ഫാക്ട് നീഡ് ബി പ്രൂവ്ഡ് ഇൻ എനി പ്രൊസീഡിങ്സ് വിച്ച് ദ പാർട്ടീസ് ദർ ടു ഓർ ദർ ഏജൻസ് agree to admit at the hearing or which before the hearing they agree to admit by any writing under their hands or which by any rule of pleading in force at the time they are deemed to have admitted by their pleadings. appa adana formal admissions nu parayathu onengil pleadings la admit cheyanam allengil notice lo allengil the counter lo agane edengilum situation la formal aayittu in writing under their hands and udesham enda avaru thanne admit cheyana even agent inde admission anengil polum that may be a different situation provide that the court may in its discretion require the facts admitted to be proved otherwise than by such admissions koodade anengil courtike proof chodikkam appo idana judicial admissions allengil formal admissions nu parayathu oru formal admission vandu kanyale adu pratheechu prove cheyanda kaaryamilla sadharana gathiyil pratheechu prove cheyanda kaaryamilla പക്ഷെ കോടതിക്ക് വേണമെങ്കിൽ അതിന് പ്രൂഫ് കൊടുക്കാനായിട്ട് പറയാം. ഇനി ഇൻഫോർമൽ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ടുള്ള അഡ്മിഷൻസ് അതാണ് നമ്മൾ എവിഡൻഷ്യറി അഡ്മിഷൻസ് എന്ന് പറയുന്നത്. എവിഡൻഷ്യറി അഡ്മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ അത് പ്രൂവ് ചെയ്യണം, ആരോടാണ് അഡ്മിറ്റ് ചെയ്തത് അയാൾ വഴി ആ വിറ്റ്നസ് വഴി അത് പ്രൂവ് ചെയ്യണം.
ഒരു ജുഡീഷ്യൽ പ്രൊസീഡിങ്സിൽ എഴുതി കൊടുക്കുന്ന ഫോർമൽ ആയിട്ട് അഡ്മിഷൻസ് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈസ് ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ വെയ്വർ ഓഫ് പ്രൂഫ് എന്ന് പറയും, വെയ്വർ ഓഫ് പ്രൂഫാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു എന്താ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ് എഴുതി കൊടുക്കുകയാണ്, ഞാൻ പണം വാങ്ങി എന്നുള്ളത് ശരിയാണ്, ഞാൻ പോകാനോട്ട് എഴുതി കൊടുത്തു എന്നുള്ളത് ശരിയാണ്, പക്ഷെ ഞാൻ പണം തിരികെ കൊടുത്തു. എങ്ങനെ പറയുകയാണെങ്കിലോ, പണത്തിന് ട്രാൻസാക്ഷൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, പോകാനോട്ടിന്റെ എക്സിക്യൂഷൻ പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല, എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഡിസ്ചാർജ് മാത്രം പ്രൂവ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഡിസ്ചാർജിൽ മാത്രമാണ് തർക്കം. അതാണ് വെയ്വർ ഓഫ് പ്രൂഫ് അല്ലെങ്കിൽ ഈസ് ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ജുഡീഷ്യൽ അഡ്മിഷൻസ്. വേറെ ക്രിമിനൽ കേസിൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് ഉണ്ടോ? ക്രിമിനൽ കേസിൽ എപ്പോഴാണ് ജുഡീഷ്യൽ അഡ്മിഷൻസ് വരുമോ? അതുകൊണ്ടാണ് അതേപോലെ പറഞ്ഞത്, ക്രിമിനൽ കേസിൽ അഡ്മിഷൻസ് ഉണ്ട്. എവിടെ അഡ്മിഷൻസ് ഉള്ളത്? സെൽഫ് ഡിഫൻസിൽ വരില്ലേ? സെൽഫ് ഡിഫൻസിൽ ട്രയൽ അല്ലേ സാറെ? അതിലൊക്കെ വരും. അല്ലാതെ ഒരാള് പ്രതി കയറി അഡ്മിറ്റ് ചെയ്യുന്നപ്പോഴാണെങ്കിൽ 229-ല് സമൻസ് കേസിലാണെന്നുണ്ടെങ്കിൽ 241-ല് സോറി വൺ കേസാണ് 241-ല് മറ്റേ സബ്സ്റ്റൻസ് ഓഫ് അക്യൂസേഷൻ വായിച്ച് കേൾപ്പിക്കും 252. അപ്പൊ 229, 241, 252 ഈ മൂന്ന് സിറ്റുവേഷനിൽ ക്രിമിനൽ കേസുകളിലും അഡ്മിഷനാണ്. അത് അഡ്മിഷൻ ആണെന്ന് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ കൺഫെഷന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ കൺഫെഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കണം? ദർ ഷുഡ് ബി ഫോർമൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് അല്ലേ? പക്ഷെ ഇതിലങ്ങനെ ഇല്ല, ഇതിൽ ചോദ്യത്തിന് ഉത്തരവായിട്ടാണ് പറയുന്നത്. ഇങ്ങനെ അതെല്ലാം മിക്കവാറും ബെഞ്ചർമാർക്കായിരിക്കും വായിക്കുന്നത്, എല്ലാം വായിച്ച് കേൾപ്പിച്ചിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് നോക്കുമ്പോൾ കുറ്റം ചെയ്തിട്ടുണ്ട് ശരി അതേ എന്ന് പറയാം. അപ്പൊ കൺഫെഷന്റെ ക്ലാസിക് ഡെഫിനിഷനിൽ വരില്ലെങ്കിൽ തന്നെ ദാറ്റ് ഇസ് എൻ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ്. ഗിൽറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഗിൽറ്റ് ഫോർമലായിട്ട് ജുഡീഷ്യറിയുടെ മുമ്പിൽ ജുഡീഷ്യൽ പ്രൊസീഡിങ്സിന്റെ ഇടയ്ക്ക് ഫോർമലായിട്ട് അഡ്മിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ് എന്താ ഗിൽറ്റ് പ്ലീഡ് ചെയ്യുന്നത്. അത് ഗിൽറ്റ് പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കോടതി പ്രൊസീഡ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഗിൽറ്റ് പ്ലീഡ് ചെയ്താലും കോടതി പ്രൊസീഡ് ചെയ്യണോ? ഒരു റൂളിംഗ് ഉണ്ടെന്ന് തോന്നുന്നു, ഒരു റൂളിംഗ് അനുസരിച്ച് സ്റ്റേസ് ആണെങ്കിൽ ട്രൈ ചെയ്യണം. കോർട്ട് മേ ഇൻ ഇറ്റ്സ് ഡിസ്ക്രീഷൻ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? മസ്റ്റ് ആയിട്ട് ട്രയൽ നടത്തേണ്ട എപ്പോഴാ? ട്രയൽ നടത്താതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റാത്തത് എപ്പോഴാ? മർഡർ കേസുകൾ ട്രയൽ നടത്താതെ പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? It could be culpable homicide amounting to murder, not amounting to murder ആണ് ഇതിന്റെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, സോറി സെക്കൻഡ് ഡിഗ്രി ആണോ തേർഡ് ഡിഗ്രി ആണോ നോക്കണം. ഇതെല്ലാം നോക്കണം, കോസ് ഓഫ് ഡെത്ത് നോക്കണം, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്ന കോസ് ഓഫ് ഡെത്ത് നോക്കണം, അത് ടാലി ചെയ്ത് നോക്കണം, ചാർജ് ആയിട്ട് ടാലി ചെയ്ത് നോക്കണം. അങ്ങനെ നോക്കിയതിനു ശേഷമേ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഏതാണ് നോക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മർഡർ കേസുകളിൽ, ഹോമിസൈഡ് കേസുകളിൽ ഓൾമോസ്റ്റ് മാൻഡേറ്ററി ആണ്, അല്ലാതെ അത് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ബാക്കി കേസുകളിൽ വേണമെങ്കിൽ, അതുകൊണ്ടാണ് മെയ് ഇൻ ഹിസ് ഡിസ്ക്രിഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സാധാരണ അത് സ്ട്രേറ്റ് അവേ കൺവിക്ട് ചെയ്യുന്നത് കസ്റ്റഡിയിൽ കിടക്കുന്ന പ്രതി, കുറെ നാളായിട്ട് കസ്റ്റഡിയിൽ കിടക്കുകയാണ്, അയാൾക്ക് കസ്റ്റഡിയിൽ കിടന്നിട്ട് മതിയായിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ ടേം കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ട്രയൽ ഉണ്ടാവില്ല. ഗിൽറ്റി പ്ലീഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ കൺവിക്ട് ചെയ്ത് കിടന്ന കാലം അതിൽ തട്ടിക്കഴിച്ച് സെറ്റ് ഓഫ് കൊടുത്ത് അവസാനിപ്പിക്കലായിരിക്കും. അല്ലാത്ത കേസുകളിൽ, എസ്പെഷ്യലി സെഷൻസ് കേസുകളിൽ, ദർ ഷുഡ് ബി എ ട്രയൽ, എസ്പെഷ്യലി ഇൻ ഹോമിസൈഡ് കേസസ്. ട്രയൽ ഇല്ലാതെ പ്രൊസീഡ് ചെയ്യാൻ പാടില്ല. അതാണ് ക്രിമിനൽ കേസിൽ വരുന്ന ഫോർമൽ ആയിട്ടുള്ള അഡ്മിഷൻസ് എന്ന് പറയുന്നത്, ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ആണ്. ഇത് നമ്മളെ അഡ്മിഷൻസ് നോക്കുമ്പോൾ 17 മുതൽ 31 വരെയാണെന്ന് പറഞ്ഞു. 31 ഒരു ഇമ്പാക്ട്, 31 ഇമ്പാക്ട് എപ്പോഴും ഉണ്ടാവും. 31 ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം, വളരെ ചെറിയ സെക്ഷനാണ്. അഡ്മിഷൻസ് ആർ നോട്ട് കൺക്ലൂസീവ് പ്രൂഫ് ഓഫ് ദ മാറ്റേഴ്സ് അഡ്മിറ്റഡ്, but they may operate as estoppel under the provisions herein after contained. അതുകൊണ്ടാണ് നമ്മൾ 17-31 ഉണ്ട് എന്ന് പറയുന്ന കാരണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ പറഞ്ഞു അഡ്മിഷൻസ് ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണ്, ഗിൽറ്റി പ്ലീഡ് ചെയ്യുന്നത് ഫോർമൽ ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണെന്ന് പറഞ്ഞു. പ്രതി ജുഡീഷ്യൽ അഡ്മിഷൻ നടത്തി, കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ജഡ്ജ് കൺവിക്ട് ചെയ്യാൻ തയ്യാറായില്ല, ഇൻ ഹിസ് ഡിസ്ക്രിഷൻ ഹി ഹാസ് ഡിസൈഡഡ് ടു പ്രൊസീഡ് വിത്ത് ദ ട്രയൽ. ക്യാൻ ദ അക്യൂസ്ഡ് plead for an acquittal? ട്രയൽ നടത്തിയതിനു ശേഷം അത് അയാൾ കുറ്റം സമ്മതിച്ചു,
കുറ്റം ചെയ്തിട്ട് കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു ഉറപ്പിച്ചു പറഞ്ഞു. നീ ആലോചിക്കാനോ ആലോചിക്കാനില്ല, എനിക്ക് നീ ഒന്നും ആലോചിക്കാനില്ല, ഞാൻ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒരു ജഡ്ജ് മര്യാദക്കാരനായതുകൊണ്ട് ട്രയൽ നടത്താമെന്ന് തീരുമാനിച്ചു. ട്രയൽ നടത്താനായിട്ട് വക്കീലിലേക്ക് വെച്ച് ട്രയൽ നടത്തി. ട്രയൽ ചെയ്തിട്ട് ക്യാൻ ഹി പ്ലീഡ് ഫോർ ആക്വിറ്റൽ? യെസ് യെസ്. എവിടെയാ പറയുന്നത്? 31. അതാണ് 31. Admissions are not conclusive proof of the matters admitted, but they may operate as estoppel under the provisions hereinafter contained. അപ്പൊ ഇതില് നമ്മൾ എവിഡൻസ് ആക്ടില് എസ്റ്റോപ്പലിന്റെ ഭാഗത്ത് വരുമ്പോൾ 115, 116, 117 ആ ഭാഗത്ത് വരുമ്പോഴുള്ള എസ്റ്റോപ്പൽ സൊഴിച്ച് എസ്റ്റോപ്പൽ എന്നുള്ള നിലക്ക് വർക്ക് ചെയ്യാത്തടത്തോളം കാലം ദേ ആർ നോട്ട് കൺക്ലൂസീവ് പ്രൂഫ്. കൺക്ലൂസീവ് പ്രൂഫ് അല്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താ? യു ക്യാൻ അഡ്യൂസ് എവിഡൻസ്, അല്ലെ? യു ക്യാൻ അഡ്യൂസ് എവിഡൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എവിഡൻസ് അഡ്യൂസ് ചെയ്യുന്ന എങ്ങനെയാകാം? ഡിഫൻസ് എവിഡൻസ് അഡ്യൂസ് ചെയ്യലാകാം, 313 ആൻസർ ചെയ്യലാകാം, അല്ലെങ്കിൽ സാക്ഷികളെ ക്രോസ് വിസ്താരം ചെയ്യുന്ന തരത്തിലാകാം. ഏത് തരത്തിലാണെന്നുണ്ടെങ്കിലും യു ക്യാൻ അഡ്യൂസ് എവിഡൻസ്. അപ്പൊ അതുകൊണ്ടാണ് അതെല്ലാം കൂടി കണക്കാക്കിയിട്ടാണ് 31 ഇതിന്റെ ഏറ്റവും അവസാനം വെച്ചിട്ടുള്ളത്. കൺഫഷൻസിന് ശേഷം 31 വരാനുള്ള കാരണം ഇതാണ്. അപ്പൊ ഈവൻ ഇഫ് യു ഹാവ് അഡ്മിറ്റഡ് ദ ഗിൽറ്റ് ഇൻ എ ഫോർമൽ സിറ്റുവേഷൻ, കോടതിയിലാണെങ്കിൽ പോലും യു ക്യാൻ ഗോ ബാക്ക് ആൻഡ് കണ്ടസ്റ്റ് ട്രയൽ. അതാണ് സെക്ഷൻ 31 ഇമ്പാക്ട്. അതാണ് അപ്പൊ അഡ്മിഷൻസിനെ കുറിച്ചോ കൺഫഷനെ കുറിച്ചോ നമ്മൾ മനസ്സിൽ വെക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ട്രയലിന്റെ സമയത്തോ പ്രൊസീഡിയേഴ്സിന്റെ സമയത്തോ എപ്പോഴും നമ്മുടെ മനസ്സിൽ വേണ്ട ഒരു സെക്ഷൻ തന്നെ 31 ആണ്. ഒരു കാര്യം അഡ്മിറ്റ് ചെയ്ത് പോയി എന്ന് വെച്ചിട്ട് അത് കൺക്ലൂസീവ് ആവില്ല. യു ക്യാൻ ഡിനൈ ദാറ്റ്, യു ക്യാൻ വിഡ്രോ ദാറ്റ്. അതിനാണ് സക്സസ്ഫുൾ വിഡ്രോവൽ എന്ന് പറയുന്നത്. സക്സസ്ഫുൾ ആയിട്ട് വിഡ്രോ ചെയ്യണം, അതായത് കാര്യകാരണ സഹിതം വേണം വിഡ്രോ ചെയ്യാനായിട്ട്. ഇത് ഈ ഒരു പ്രിൻസിപ്പിളാണ് കൺഫഷൻസ് റിട്രാക്ട് ചെയ്യാനും പെർമിറ്റ് ചെയ്യുന്നത്. റിട്രാക്ടഡ് കൺഫഷൻസ് ഉണ്ടല്ലോ, കൺഫ്യൂസ് ചെയ്യുന്നത് പിന്നീട് ട്രയലിൽ വരുമ്പോൾ അത് റിട്രാക്ട് ചെയ്യും, ഞാൻ എന്നെ കൺഫ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയും. അങ്ങനെ പറയാനുള്ള സാഹചര്യം കിട്ടുന്നതും സെക്ഷൻ 31 ഇമ്പാക്ടിലാണ്. അത് എവിഡൻസ് ആക്ട് ഉള്ള സമയത്ത്. പക്ഷെ ഇപ്പോ നമുക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഏതാ? സെക്ഷൻ റിട്രാക്ട് ചെയ്തിട്ട് 31 കൂടാതെ മറ്റൊരു പ്രൊവിഷനിൽ ഏതാ? കൺഫ്യൂഷൻ, എനിക്ക് കൺഫ്യൂഷൻ റിട്രാക്ട് ചെയ്യണോ? ജഡ്ജ് സമ്മതിക്കുന്നില്ല, ഐ വോണ്ട് ടു റിട്രാക്ട്. പ്രോസിക്യൂട്ടർ സമ്മതിക്കുന്നില്ല, യു ഹാവ് ഓൾറെഡി കൺഫസ്ഡ്. ദർ ഇസ് എ ജുഡീഷ്യൽ അല്ലെങ്കിൽ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫ്യൂഷൻ, പ്രോപ്പർ ജുഡീഷ്യൽ കൺഫ്യൂഷൻ മെയ്ഡ് ബിഫോർ എ മാജിസ്ട്രേറ്റ് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ദ ഇൻക്വയറി. ക്രൈം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന സമയത്ത് യു ഹാവ് ഗിവൺ എ ഫോർമൽ കൺഫ്യൂഷൻ ബിഫോർ ദ മാജിസ്ട്രേറ്റ് വിച്ച് വാസ് റെക്കോർഡ് അണ്ടർ 164. യു കനോട്ട് എന്ന് കോടതിക്ക് പറയാൻ പറ്റുമോ? പറഞ്ഞാൽ എന്താണ് മറുപടി? Article 20, Clause 3 ആണ് അല്ലെ? നോ മാൻ ഷുഡ് ബി കമ്പൽഡ് ടു ബി വിറ്റ്നസ് അഗൈൻസ്റ്റ് ഹിംസെൽഫ്. അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം വി ഹാവ് എൻ ആഡഡ് അഡ്വാൻറ്റേജ് ഇൻ Article 20, Clause 3. ആഡഡ് പവർ ഇസ് ദയർ. അതിന് മുമ്പാണ് നല്ല കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിന് മുമ്പാണെങ്കിൽ സെക്ഷൻ 31 വാസ് ദയർ. ഇപ്പൊ നമുക്ക് രണ്ടിന്റെ ബെനിഫിറ്റ് ഉണ്ട്, 31 സെക്ഷൻ 20, Clause 3. ദോസ് ആർ ദ പ്രൊവിഷൻസ് ത്രൂ വിച്ച് വി ക്യാൻ വിഡ്രോ അല്ലെങ്കിൽ വി ക്യാൻ റിട്രാക്ട് ഫ്രം മൈ കൺഫ്യൂഷൻ. അപ്പൊ അതുകൊണ്ടാണ് സെക്ഷൻ 31 ഇമ്പോർട്ടൻസ് പറയുന്നത്. ഞാൻ അതേ പറഞ്ഞു, നമ്മൾ സാധാരണ കൺഫ്യൂഷൻ ഡീൽ ചെയ്യുന്ന ആ ആസ്പെക്ടുകളല്ല എന്ന് നോക്കുന്നത്, സാധാരണ ക്ലാസ്സുകളിൽ വരാത്തൊരു ആസ്പെക്ട് ആണെന്ന് നോക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതാണ് 31 മറ്റൊരു ഇമ്പാക്ട്. ഇനി ഇത് രണ്ടും ഉള്ളില് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിലേക്ക് പോകാം. അടുത്തൊരു അഡ്മിഷൻ കുറച്ച് ഒന്ന് രണ്ട് ബേസിക് സാധനങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് ജഡ്ജ്മെന്റ്സ് പറയാൻ ഉദ്ദേശിക്കുന്നത്, രണ്ടോ മൂന്ന് ജഡ്ജ്മെന്റ്സ് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒന്ന്, അഡ്മിഷൻസ് ആർ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. അത് പലപ്പോഴും സംശയം വരുന്ന ഒരു സാധനമാണ്. അഡ്മിഷൻ വന്നു കഴിഞ്ഞാൽ അഡ്മിഷൻ അഡ്മിറ്റ് ചെയ്യുന്ന ആളെ കൺഫ്രണ്ട് ചെയ്യണോ? അതായത് ഡ്യൂറിംഗ് ദ ട്രയൽ നിങ്ങളിങ്ങനെ നേരത്തെ ഒരു അഡ്മിഷൻ നടത്തിയിരുന്നില്ലേ എന്ന് അയാളുടെ പ്രീവിയസ് ഫോർമൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലക്ക് 145 ഇൻവോക്ക് ചെയ്തിട്ട് അയാളെ കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? കൺഫ്രണ്ട് ചെയ്താലും കൺഫ്രണ്ട് ചെയ്യുന്നതും കൺഫ്രണ്ട് ചെയ്യാതെ അത് അഡ്മിഷൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അത് നോക്കുമ്പോഴാണ് വെദർ ദ അഡ്മിഷൻ ഇസ് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ഓർ നോട്ട്. അപ്പൊ അഡ്മിഷൻ ഇസ് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. കോൺട്രഡിക്റ്റി ആണെന്നുണ്ടെങ്കിലോ, അയാളുടെ പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് എന്നുള്ള നിലക്ക് അത് വെച്ച് കോൺട്രഡിക്റ്റി ആണെന്നുണ്ടെങ്കിലോ, അതിന്റെ ഇമ്പാക്ട് എവിടെയാണ്? ഒരു വിറ്റ്നസിന് പ്രീവിയസ് സ്റ്റേറ്റ്മെന്റ് വെച്ച് കോൺട്രഡിക്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ ഇമ്പാക്ട് ഗോസ് ടു 155, Clause 3 അല്ലെ? എവിഡൻസ് ആക്ടിന്റെ 155(3)യിലേക്കാണ് പോകുന്നത്. ടു ഷോ ദാറ്റ് ഹി ഈസ് എ പേഴ്സൺ ഹു ഹാസ് ഗിവൺ ടു ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ്സ് ബിഫോർ ടു ഡിഫറെന്റ് അതോറിറ്റീസ് അല്ലെങ്കിൽ ഇൻ ഡിഫറെന്റ് ടു ഡിഫറെന്റ് സിറ്റുവേഷൻസ്. അതാണ് 155, Clause 3. അപ്പൊ ഒരു അഡ്മിഷനെ അഡ്മിഷനായിട്ട് നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. ഓപ്പോസിറ്റ് പാർട്ടിക്ക് ഉപയോഗിക്കാം, സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്നുള്ള നിലക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് കോൺട്രഡിക്റ്റി ആണെന്നുണ്ടെങ്കിൽ, കൺഫ്രണ്ട് ചെയ്ത് കോൺട്രഡിക്റ്റി ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഗോസ് ടു ദ ക്രെഡിറ്റ് ഓഫ് ദ വിറ്റ്നസ്, ദ പേഴ്സൺ ഹു മെയ്ഡ് ദ സ്റ്റേറ്റ്മെന്റ്. ആ രണ്ട് വ്യത്യാസങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. അതിലെ ഒന്ന് രണ്ട് ഡിസിഷൻസ് മാത്രം പറയാം. അഡ്മിഷൻസ് ആർ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് എന്ന് പറയുന്നത് 77 Supreme Court 1724, 1777 AR
സുപ്രീം കോർട്ട് 1724. But they are not conclusive. It can be disproved as erroneous. അതായത് വേണമെങ്കിൽ അത് വിഡ്രോ ചെയ്യാം എന്ന് പറയുന്നത്. ഞാൻ തന്നെ എല്ലാത്തിന്റെ ഒരു ബേസ് ഡിസിഷൻസ് മാത്രമേ പറയുന്നുള്ളൂ. 1960 AR സുപ്രീം കോർട്ട് പേജ് 100. നേരത്തെ പറഞ്ഞ ആ ഒരു ലൈനില് ഹൈക്കോടതി ഇന്ത്യയിലെ ഒരേ ഒരു ഡിസിഷൻ മാത്രമേ കണ്ടിട്ടുള്ളൂ, ജസ്റ്റിസ് വി ആർ കൃഷ്ണയുടെ 74 1 SEC 78 1974 volume 1 SEC page 78. അതിലാണ് സ്വാമിയുടെ ഒരു ക്ലാസിക് ഡിസിഷൻ ആണ്. അതിലാണ് പറയുന്നത് ഒരു അഡ്മിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നുകൊണ്ട് ഓപ്പോസിറ്റ് പാർട്ടിയുടെ ഒരു അയാൾക്ക് ഡാമേജിങ് ആയിട്ടുള്ള അഡ്മിഷൻ ഉണ്ടെങ്കിൽ, യു നീഡ് നോട്ട് കൺഫ്രണ്ട് ഇറ്റ് ടു ദാറ്റ് പേഴ്സൺ ആൻഡ് മേക്ക് ഇറ്റ് എ കോൺട്രഡിക്ഷൻ, ബിക്കോസ് ദ ഇമ്പാക്ട് ഓഫ് കോൺട്രഡിക്ഷൻ ഈസ് ഒൺലി ടു ഷോ ദാറ്റ് ഹി ഈസ് എ പേഴ്സൺ അൺവർത്തി ഓഫ് ക്രെഡിറ്റ്, ഒൺലി ടു ദാറ്റ് എക്സ്റ്റെന്റ്. ബട്ട് ഇഫ് യു ക്യാൻ പ്രൂവ് ഇറ്റ് ആസ് എ സബ്സ്റ്റാൻറ്റീവ് അഡ്മിഷൻ, ദാറ്റ് വിൽ ഗോ ടു ദ റൂട്ട് ഓഫ് ദ കേസ്. അയാളുടെ കേസിന് മൊത്തം ഡാമേജ് ചെയ്യുന്ന തരത്തിലായിരിക്കും ദാറ്റ് അഡ്മിഷൻ യു ക്യാൻ യൂസ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഇസ് എ സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ്. അതാണ് ജസ്റ്റിസ് കൃഷ്ണയ്യറിന്റെ റൂളിംഗ്. അത് സ്റ്റേ ആയിട്ടുള്ള റൂളിംഗ് ആണ്, വേറെ റൂളിംഗ്സ് അതിൽ ആ ഭാഗത്ത് കണ്ടിട്ടില്ല. പിന്നെ അതിൽ ഈ കൺഫ്രണ്ട് ചെയ്യണോ വേണ്ടയോ, ഫോർമൽ അഡ്മിഷൻസ് അല്ലെങ്കിൽ നേരത്തെ ഉള്ള അഡ്മിഷൻസ് ഫോർമൽ ഓർ ഇൻഫോർമൽ, അത് വേണ്ട എന്നുള്ളതാണ് 66 സുപ്രീം കോർട്ട് 405 പറയുന്നത്. 1966 സുപ്രീം കോർട്ട് 405 അതിലാണ് അഡ്മിഷൻസ് നീഡ് നോട്ട് ബി കൺഫ്രണ്ടഡ്. പക്ഷെ അതിനുശേഷം അതിനുശേഷം മുൻപുള്ള ധാരാളം റൂളിംഗ്സ് ഉണ്ട്. ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ എന്ന് പറയും, ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ അനുസരിച്ചിട്ട് ഷുഡ് ബി കൺഫ്രണ്ടഡ്. പക്ഷെ ജുഡീഷ്യൽ അഡ്മിഷൻസ് ആണെന്നുണ്ട്, ഫോർമൽ അഡ്മിഷൻസ് ആണെന്നുണ്ടെങ്കിൽ കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമില്ല. ഉദാഹരണത്തിന് റിട്ടൺ സ്റ്റേറ്റ്മെന്റിൽ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് അഡ്മിറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ പ്ലെയിനിൽ ഒരു കാര്യം ക്ലിയർ കട്ടായിട്ട് അഡ്മിറ്റ് ചെയ്യണം, അത് കൺഫ്രണ്ട് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ ഇൻഫോർമൽ ആയിട്ടുള്ള അഡ്മിഷൻസും ഇൻഫോർമൽ ആയിട്ടുള്ള വേറെ ലെറ്ററുകളിലോ വേറൊരു പ്രൊസീഡിങ്സിലോ അങ്ങനെ അല്ലെങ്കിൽ സെയിം പാർട്ടീസ് തമ്മിലുള്ള വേറൊരു സൂട്ടിലോ പ്രൊസീഡിങ്സിലോ ഉള്ളതാണെങ്കിൽ പോലും ദാറ്റ് ഷുഡ് ബി കൺഫ്രണ്ടഡ്. അതാണ് ഡോക്ട്രിൻ ഓഫ് ഫെയർ പ്ലേ. ഫെയർ പ്ലേന്റെ റൂൾ അതാണ്, അതായത് അയാളോട് കൺഫ്രണ്ട് ചെയ്ത് അയാൾക്ക് അത് ഉത്തരം പറയാനുള്ള അതിനുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടെങ്കിൽ ആ എക്സ്പ്ലനേഷൻ പറയാനുള്ള ചാൻസ് കൊടുക്കണം. അപ്പൊ ഇത്രയും റൂളിംഗ്സ് മാത്രമേ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതെല്ലാം ഇതാണ് ഇതിന്റെ ഒരു അഡ്മിഷൻസിനെ സംബന്ധിച്ചുള്ള കുറച്ച് ബേസ് റൂളിംഗ്സ്. ഇനി എങ്ങനെ എന്താണ് ഒരു അഡ്മിഷൻ? ഇപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു എനി ഇൻഫറൻസ് എന്ന് പറഞ്ഞു, ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. എനി ഇൻഫറൻസ് ആണ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. അപ്പൊ അതിൽ സാധാരണഗതിയിൽ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത്. സെൽഫ് സെർവിങ് അഡ്മിഷൻസും ഉണ്ട്, മൂന്ന് സിറ്റുവേഷനിൽ സെൽഫ് സെർവിങ് ഉണ്ട്. ബാക്കിയെല്ലാ സിറ്റുവേഷൻസിലും സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് ട്രയലുകളിൽ അല്ലെങ്കിൽ സൂട്ടുകളിലോ പ്രൊസീഡിങ്സിലോ വരുന്നത്. അപ്പൊ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഹൂ ക്യാൻ എന്നുള്ളത് ആദ്യം നോക്കാം. 18, 19, 20 പറയുന്നത് അത് ഒരുപാട് ഇൻ ഡെപ്തിൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ജസ്റ്റ് എന്തൊക്കെ ആർക്കൊക്കെയാണ് ഹൂ ക്യാൻ എന്നുള്ളത് മാത്രമേ ആവശ്യമുള്ളൂ. 18 പറയുന്ന പാർട്ടി ടു ദ പ്രൊസീഡിങ്സ്, പ്ലെയിൻറ്റിഫ് ഡിഫൻഡന്റ് പ്രോസിക്യൂഷൻ ഡിഫൻസ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള പാർട്ടീസ്, അതായത് ഡോക്കറ്റ് പാർട്ടീസ് എന്ന് പറയുന്ന ആൾക്കാര് പാർട്ടി ടു ദ പ്രൊസീഡിങ്സ്. പാർട്ടി 2, പാർട്ടി ഇൻട്രസ്റ്റ് ഇൻ ദ സബ്ജക്ട് മാറ്റർ ഹാവിംഗ് പ്രൊപ്രൈറ്ററി ഓർ പെക്യൂണറി ഇൻട്രസ്റ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് പറയുന്നത്. 3, പേഴ്സൺ ഫ്രം ഹൂം ഇൻട്രസ്റ്റ് ഇസ് ഡിറൈവ്ഡ്, ആരുടെ ഒരു ഒരു ലാൻഡ് ലോഡ് ടെനന്റ് അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇൻട്രസ്റ്റ് ഡിറൈവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളുടെ അഡ്മിഷൻസ്. ഇതൊക്കെയാണ് സാധാരണഗതിയിൽ ഏജന്റ് എന്നുള്ള നിലയ്ക്ക് സിവിൽ പ്രൊസീഡിങ്സിൽ വരുന്നത്. ക്രിമിനൽ പ്രൊസീഡിങ്സിൽ ഏജൻസി ഉണ്ടോ? ക്രിമിനൽ ട്രയൽ ഏജൻസി ഉണ്ടോ? ഇതിപ്പോ സിവിലിനുള്ള ബേസിക് റൂൾസ് ആണ്. പെക്യൂണറി ഇൻട്രസ്റ്റ് ഉള്ള ഒരു ജോയിന്റ് ഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി, ജോയിന്റ് ഓണേഴ്സ് ഓഫ് ദ പ്രോപ്പർട്ടി, ലാൻഡ് ലോഡ് ടെനന്റ്, അതെല്ലാം സിവിൽ ലോയിലുള്ളതാണ്, മാസ്റ്റർ സെർവന്റ് അല്ല. ക്രിമിനൽ ലോയിൽ ഉണ്ടോ? ഏജൻസി ഉണ്ടോ? ഏജന്റിന്റെ അഡ്മിറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടോ ക്രിമിനൽ ലോയില്? യെസ് എന്നാണ് പറഞ്ഞത്. എവിടെയാ ഏത് സെക്ഷനിലാണുള്ളത്? മറ്റൊരു പ്രതിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്യുന്നു. ഒരു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ് മറ്റൊരു പ്രതിന്റെ മൈൻഡ് ചെയ്യുന്നത് എപ്പോഴാണ്? പിന്നെ ഇവിടെ സെക്ഷൻ 10 ലും 30 ലും ആണ്, 30 ലും 10 ലും.
കോൺസ്പിറേറ്റേഴ്സിന്റെ അല്ലെങ്കിൽ കോക്യൂസിന്റെ സംബന്ധിച്ചുള്ള എഫിഷ്യൻസ് പറയുന്നതാണ് ക്രിമിനൽ ട്രയലിലെ ഏജൻസി ആൻഡ് വർക്ക് ചെയ്യുന്നത്. ഒരു പ്രതിയുടെ മറ്റൊരു പ്രതിയെ ബൈൻഡ് ചെയ്യുന്നത് സെക്ഷൻ 133 അതിന്റെ എക്സ്റ്റെൻഡഡ് റൂളാണ്. അക്കംപ്ലിസിന്റെ റൂൾസ് ആണ് 133 പറയുന്നത്. 114B ഉണ്ട്. പക്ഷെ ഇതിന്റെ അതിന്റെ വെയിറ്റ് വെയിറ്റ് പറയുന്നത് ചാപ്റ്റർ ഓഫ് റിലവൻസിയിൽ വരുന്നത് സെക്ഷൻ 10 സെക്ഷൻ 30. അപ്പൊ അതാണ് ക്രിമിനൽ കേസിലെ ഏജൻസി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിവിലിലെ ഏജൻസി എന്ന് പറയുന്നത് ഇത്തരം ആൾക്കാരാണ്. അടുത്തത് 19 and 20 ഡീൽസ് വിത്ത് തേർഡ് പാർട്ടി അഡ്മിഷൻസ്. 19 and 20 തേർഡ് പാർട്ടി അഡ്മിഷൻസ് ആണ്. അതിൽ 19 എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഒരാളുടെ ഇൻട്രസ്റ്റ് മറ്റൊരാളെ ബാധിക്കുമെങ്കിൽ അതിൽ ഏറ്റവും ഫിപ്സിന്റെ ഒരു ഏറ്റവും എളുപ്പമുള്ള ഇല്ലസ്ട്രേഷൻ ഉണ്ട്. അത് മാത്രം നോക്കാം. സ്റ്റാറ്റ്യൂട്ടുള്ളത് കുറച്ച് സ്ലൈറ്റ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. ഫിപ്സിന്റെ ഒരു നല്ല ക്ലാസിക് എക്സാമ്പിൾ എന്ന് വെച്ചാല് പ്ലെയിന്റിഫ് എയ്ക്ക് എതിരെ സൂട്ട് കൊടുക്കുന്നു. എയ്ക്ക് എതിരെ സൂട്ട് കൊടുക്കുന്നു. എ ഒരു കണ്ടൻഷൻ എടുക്കുകയാണ്, ഞാനും ബിയും കൂടിയാണ് ഇത് കടം വാങ്ങിയത്. ഞാനും ബിയും കൂടി ആണ് കടം വാങ്ങിയത്. അതുകൊണ്ട് ബി എൻ കൂടി പാർട്ടി ആക്കേണ്ടതാണ്. നോൺ ജോയിന്റർ പാർട്ടിയാണിത്. ബിയും ഞാനും കൂടിയാണ് കടം വാങ്ങിയത് എന്ന് പറഞ്ഞ ഒരു തർക്കം എടുക്കുകയാണ്. ആ ഒരു സിറ്റുവേഷനിൽ ബി ഒരു അഡ്മിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ബി ഒരു അഡ്മിഷൻ നടക്കുകയാണ്, ബി ഇസ് നോട്ട് എ പാർട്ടി ടു ദി പ്രൊസീഡിങ്സ്, ബി ഏതെങ്കിലും ഒരു ഇൻഫോർമൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ ഒരു അഡ്മിഷൻ നടത്തുകയാണെന്നുണ്ടെങ്കിൽ ആ അഡ്മിഷൻ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. കാരണം വെച്ച് കഴിഞ്ഞാല് ബി ഇസ് ഓൾസോ ലയബിൾ എന്നുള്ളതാണ് എയുടെ തർക്കം. ആ ബിക്ക് എതിരെ സൂട്ട് കൊടുത്തിരുന്നെങ്കിൽ ബിയുടെ ആ അഡ്മിഷൻ റിലവന്റ് ആകുമായിരുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ ബി പാർട്ടി ടു ദ പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ പോലും, അതായത് തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും, ദീസ് അഡ്മിഷൻസ് വിൽ ബി റിലവന്റ്. ദാറ്റ് ഓൾസോ ക്യാൻ ബി പ്രൂവ്ഡ് ബൈ ദ പ്ലെയിന്റിഫ്. അതിനുള്ള കോ ഡിഫൻഡന്റ് ആകണമെന്ന് നിർബന്ധമില്ല. കോ ഡിഫൻഡന്റ് ആണെങ്കിൽ എന്തായാലും ബൈൻഡിംഗ് ആണ്. കോ ഡിഫൻഡന്റ് അല്ലെങ്കിൽ പോലും തേർഡ് പാർട്ടി ആണെങ്കിൽ പോലും ബൈൻഡിംഗ് ആണ്. അതാണ് 19 പറയുന്നത്. 20 ഇതെല്ലാം ഈ 19 20 ഒക്കെ വളരെ സ്ട്രേ ആയിട്ടുള്ള ഇംഗ്ലീഷ് കേസുകളിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അതുകൊണ്ടായിരിക്കും നമ്മൾ ഒരിക്കലും ഇന്ത്യൻ ലോയിലെ ഡിസ്കഷൻസോ ഡിസിഷൻസൊക്കെ കാണാറ് പോലുമില്ല. 20 പറയുന്നത് റെഫറി റെഫറി റൂളാണ്. അത് വില്യംസ് വേഴ്സസ് ഇന്നസ് 1805 ഒരു ഒരു കേസ് എന്നുള്ള ആ സെയിം ഇല്ലസ്ട്രേഷൻ ആണ് നമ്മളുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ടിലും ഉള്ളത്. ഒരു കുതിരേനെ മേടിക്കാൻ ചെല്ലുമ്പോ കുതിര ഒരാളോ എ സീസ് ടു ബി ഗോ ആൻഡ് ആസ്ക് സി സി നോസ് ഓൾ അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നത് അതാണ് റെഫറി. ഒരാള് മറ്റൊരാളെ റെഫർ ചെയ്യുക, ഒരാൾ മറ്റൊരാളെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ആരെയാണോ റെഫർ ചെയ്യുന്നത് അയാളുടെ സ്റ്റേറ്റ്മെന്റ് ബൈൻഡിങ് ആയിരിക്കും. ഇപ്പൊ ഞാൻ പറയാണ് ഇങ്ങനെ ഒരു ഒരാളൊരു ലോ കോളേജ് ചേരാൻ പോവാണ്. അപ്പൊ ഞാൻ പറയാണ് ആ പ്രമോദ് സാറിനോട് ചോദിക്കും എന്റെ ലോ കോളേജിൽ ചേരട്ടെന്ന് ചോദിക്കും. അപ്പൊ ആ പ്രമോദ് സാറിനോട് ചോദിക്കും എന്ന് പറയാം. അങ്ങനെ പ്രമോദ് സാറിനോട് ചോദിക്കാൻ പറഞ്ഞാൽ പ്രമോദ് സാർ എന്താണ് പറയുന്നത് അത് എനിക്ക് ബൈൻഡിങ് ആണ്. അതാണ് റൂൾ ഓഫ് റെഫറി. ആരെയാണോ റെഫർ ചെയ്യുന്നത് റെഫർ പറയുന്നത് ബൈൻഡിങ് ആണ്. അപ്പൊ അത്രമാത്രമേ ഏജൻസിനെ കുറിച്ച് നമുക്ക് നോക്കേണ്ട കാര്യമുള്ളൂ. 18, 19, 20. ഇനി 21 ആണ് ഇതിലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിഷൻസിന്റെ എന്ന് പറയുന്നത് 21 സെൽഫ് സെർവിംഗ് അഡ്മിഷൻസ് ആണ് 21 പറയുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഒരു എക്സാമ്പിൾ നോക്കാം. എങ്ങനെയാണ്, എന്താണ് സെൽഫ് ഡാമേജിങ് എന്താണ് സെൽഫ് സെർവിംഗ് എന്ന് വളരെ ഏറ്റവും സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഒരു ആള് ഞാൻ എന്റെ ബുക്കില് ഞാനൊരു എൻട്രി നടത്തുകയാണ്, എന്റെ ബുക്കില് ഞാൻ ഒരു എൻട്രി നടത്തുകയാണ്. അതായത് എനിക്ക് എക്സ് എനിക്ക് ഒരു 1000 രൂപ തരാറുണ്ട് എന്ന് ഞാൻ എന്റെ ബുക്കിൽ ഒരു എൻട്രി നടത്തുകയാണ്. എക്സ് എക്സിന്റെ ബുക്കിൽ ഒരു എൻട്രി നടത്തുകയാണ്. ഞാൻ അദ്ദേഹത്തിന് എക്സിന് ഞാൻ 1000 രൂപ കൊടുക്കാറുണ്ട്. ഇത് രണ്ടും എന്താ, ഇത് രണ്ടും സെൽഫ് സെർവിംഗ് ആണ്. എന്റെ ബുക്കിൽ ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് എക്സ് 1000 രൂപ തരാറുണ്ട്. എക്സ് എക്സിന്റെ ബുക്കിൽ എഴുതി വെച്ചിരിക്കുകയാണ് എനിക്ക് റാൽഫ് 1000 രൂപ തരാറുണ്ട്. അത് രണ്ടും സെൽഫ് സെർവിംഗ് ആണ്. ഞാൻ എന്റെ ബുക്കിൽ എഴുതി വെക്കുകയാണ്, ബുക്സ് ഓഫ് അക്കൗണ്ടിൽ എഴുതി വെക്കുകയാണ് ഞാൻ എക്സിന് 1000 രൂപ കൊടുക്കാനുണ്ട്. ഞാൻ എക്സിന് 1000 രൂപ കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെക്കാം. അതെന്താണ്, അത് സെൽഫ് ഡാമേജിങ് ആണ്. അല്ല, ഞാൻ എന്റെ ഇൻട്രസ്റ്റിന് തന്നെ ഡാമേജ് ചെയ്യുന്നതാണ് സെൽഫ് ഡാമേജിങ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് വരികയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സൂട്ട് വരുന്നത് രണ്ടുപേരുടെ ബുക്സ് ഓഫ് അക്കൗണ്ട് ഹാജരാക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിലോ എന്നെ സംബന്ധിച്ച് ഒരു സെൽഫ് സെർവിംഗ് ഉണ്ട്, സെൽഫ് ഡാമേജിങ് ഉണ്ട്. അല്ല, സെൽഫ് ഡാമേജിങ് വിൽ ഹാവ് മോർ വെയിറ്റ്. മറ്റയാളെ സംബന്ധിച്ചോ, അയാളെ സംബന്ധിച്ച് ഒരു സെൽഫ് സെർവിംഗ് മാത്രമേ ഉള്ളൂ, സെൽഫ് ഡാമേജിങ് ഇല്ല. അപ്പൊ ഇതാണ് ഒരു ഒരു ഏറ്റവും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ പറഞ്ഞതെന്ന് മാത്രം. എന്താണ് സെൽഫ് ഡാമേജിങ്, എന്താണ് സെൽഫ് സെർവിങ്? സെൽഫ് സെർവിങ് സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആണോ ആയിരിക്കും അല്ലെങ്കിൽ കൊറാബറേറ്റീവ് ആയിരിക്കും?
സെൽഫ് സെർവിങ് 34 എന്ന് നോക്കാം. സെക്ഷൻ 34 എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഇൻക്ലൂഡിംഗ് ദോസ് മെയിൻറ്റെയിൻഡ് ഇൻ ആൻ ഇലക്ട്രോണിക് ഫോം regularly kept in the course of business are relevant whenever they refer to a matter into which the court has to inquire, but such statements shall not alone be sufficient evidence to charge any person with liability. Adayathu adu mathram poram, adu mathram poram endra enna artham enda, that is only corroborative piece, that is not a substantive evidence, that's a corroborative piece. അപ്പൊ അത് കൊറാബറേഷൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. എന്റെ സ്വന്തം അക്കൗണ്ട് ബുക്കിലുള്ള എന്റെ ബുക്സ് ഓഫ് അക്കൗണ്ടിലുള്ള എനിക്ക് അനുകൂലമായിട്ട് ഞാൻ എഴുതി വെച്ചിട്ടുള്ള എൻട്രീസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എന്താ കൊറാബറേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. പക്ഷെ അത് ഡാമേജിങ് ആണെങ്കിലോ, ഞാൻ എക്സിന് കൊടുക്കാനുണ്ട് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലോ, ദാറ്റ് ഇസ് എ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ. അത് ദാറ്റ് ഇസ് എ സബ്സ്റ്റാൻറ്റീവ് പ്രൂഫ്. എക്സിന് അത് മാത്രം പ്രൂവ് ചെയ്താൽ മതി, എന്റെ ബുക്സ് ഓഫ് എൻട്രി ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുള്ള ഞാൻ എക്സിന് കൊടുക്കാൻ ഉണ്ട് എന്ന് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രം പ്രൂവ് ചെയ്തിട്ട് എസ് ക്യാൻ വിൻ ദ സൂട്ട്. അപ്പൊ അതാണ് ഈ കൊറാബറേറ്റീവ് ആണോ സബ്സ്റ്റാൻറ്റീവ് ആണോ എന്ന് നോക്കുന്ന അങ്ങനെയാണ്. സെൽഫ് ഡാമേജിങ് ആണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റാൻറ്റീവ് ആയിരിക്കും, സെൽഫ് സെർവിങ് ആണെന്നുണ്ടെങ്കിൽ അത് കൊറാബറേറ്റീവ് ആയിരിക്കും. അതാണ് എന്റെ ബേസിക് റൂൾ. ഇനി നമുക്കിതിൽ സെൽഫ് ഡാമേജിങ്ങും സെൽഫ് ഇതും പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെക്ഷൻ 21 രണ്ട് കീവേഡ്സിൽ കൂടിയിട്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പ്രൂഫ് ഓഫ് അഡ്മിഷൻ എഗെയിൻസ്റ്റ് പേഴ്സൺ മേക്കിംഗ് ദം ആൻഡ് ബൈ ഓർ ഓൺ ദർ ബിഹാഫ്. ഞാൻ ഹെഡിംഗ് ആണ് വായിച്ചത്, പ്രൂഫ് ഓഫ് അഡ്മിഷൻ എഗെയിൻസ്റ്റ് പേഴ്സൺസ് മേക്കിംഗ് ദം. എഗെയിൻസ്റ്റ് പേഴ്സൺസ് എന്ന് പറയുന്നതാണ് സെൽഫ് ഡാമേജിങ് ആൻഡ് ബൈ ഓർ ഓൺ ബിഹാഫ് ഓൺ ദർ ബിഹാഫ്. അതാണ് സെൽഫ് സെർവിങ്. സെൽഫ് സെർവിങ് എന്നുള്ള സെൽഫ് ഡാമേജ് എന്നുള്ള വാക്ക് കാണില്ല. ഈ രണ്ട് വാക്കുകളിൽ നമ്മൾ അത് ഇൻഫർ ചെയ്യണം. എഗെയിൻസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഡാമേജിങ് ആയിട്ടുള്ളത്, ബൈ ഓർ ഓൺ ബിഹാഫ് എന്ന് പറയുന്നത് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. ഇനി സെക്ഷൻ വായിക്കാം. ആൻ അഡ്മിഷൻ അഡ്മിഷൻസ് ആർ റിലവന്റ് ആൻഡ് മേ ബി പ്രൂവ്ഡ് ആസ് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂ മേക്സ് ദം. എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഹൂ മേക്സ് ദം, അതെന്താ സെൽഫ് ഡാമേജിങ്. അത് എക്സാമിന് പഠിക്കുന്ന കുട്ടികളൊക്കെ ഒന്ന് സൈഡിലൊന്ന് എഴുതി വെക്കണം, സെൽഫ് ഡാമേജിങ്. അതാണ് എഗെയിൻസ്റ്റ് ദ പേഴ്സൺ ഓർ ഹിസ് റെപ്രസെന്റേറ്റീവ് ഇൻ ഇൻട്രസ്റ്റ് ബട്ട് ദേ കനോട്ട് ബി പ്രൂവ്ഡ് by your own behalf of the person and the self serving pattilla who makes them or by his representative in interest except in the following cases. Thane parayunna moonu situation la mathram self serving prove cheya, baaki ella situations ilum self damaging aanu prove cheyunnu. Adine oru illustration self damaging aanu, adu namukku aadyam thanne onnu just vaane nokkitte thirichu varam. Illustration a ennu nokka. Illustration a, the question between A and B is whether a certain deed is or is not forged. A affirms that it is genuine, B that is forged. Njan parayana genuine aanu, ende shatru parayana forged aanu. A may prove a statement by B, enikku ende shatruvinte statement prove cheya that the deed is genuine. Ayal ippa parayana forged aanu parayana, nerathe paranjittundu genuine aanu parayunnu, adha ayalku prove cheya. And B may prove a statement by A, ende shatruvinte ende statement prove cheya that the deed is forged. Then ippa parayana genuine aanu nerathe paranju forged aanu. Appo rendu verkkum opposite party nadathiya opposite party de sondam interest ne edirayittu paranja self damaging admissions opposite party ku prove cheya, adana self damaging ne sambandhichulla illustration. Ini self serving ne kurichulla nokka, eppadekkana self serving varunadu nokka. 1.22.1 an admission may be proved by your own behalf of the person making it. Adana self serving. സെൽഫ് സെർവിങ് എന്നുള്ള വാക്കുകളില്ല, ബൈ യുവർ ഓൺ ബിഹാഫ് എന്ന് പറയുന്നതാണ് സെൽഫ് സെർവിങ് മേക്കിംഗ് ഇറ്റ്. വെൻ ഇറ്റ് ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് വെർ ഡെഡ് ഇറ്റ് ബി റിലവന്റ് ആസ് ബിറ്റ്വീൻ തേർഡ് പേഴ്സൺസ് അണ്ടർ സെക്ഷൻ 32. 32 പറയുന്ന 32 എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ വരുന്നത് ഡൈം ഡിക്ലറേഷൻ ആണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഡൈം ഡിക്ലറേഷൻ അല്ല, 32 ആണ് ഉദ്ദേശിക്കുന്നത്. 32 വരുന്ന റെഗുലർലി കെപ്റ്റ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്സിൽ വരുന്ന സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 32 എന്ന് കാണുമ്പോൾ അത് നമ്മൾ അതിന്റെ കൺക്ലൂഷനിലേക്ക് ജമ്പ് ചെയ്യരുത്, ഡൈം ഡിക്ലറേഷൻ ജമ്പ് ചെയ്യരുത്. പ്രത്യേകിച്ച് അതിന് ബിറ്റ്വീൻ തേർഡ് പേഴ്സൺസ് അവിടെ വേർ ഡെഡ് എന്നുള്ള വാക്കുള്ളത് കൊണ്ട് ഡൈം ഡിക്ലറേഷൻ അല്ല അത്, 32 ആണ്. അതിന്റെ ഇല്ലസ്ട്രേഷൻ
നെറ്റിന്റെ ഇഷ്യൂ ആണോ? ഞാൻ പോയ സ്ഥലം കാര്യങ്ങൾ കൊടുക്കാൻ റെഡി ആയിരുന്നു, ബാങ്കിൽ പൈസ കാര്യങ്ങൾ റെഡിയാണ്. കണക്ഷൻ പോയിന്നോ? ആ നെറ്റ് പ്രോബ്ലം ആണെന്ന് തോന്നുന്നു സാറേ. അത് ചിലപ്പോ സാർ വേറെ ഇതിൽ നിന്ന് കേറുമല്ലോ. അല്ല ഞാൻ സാറിനെ വിളിച്ചിരുന്നു, സ്വല്പം കേറും. ആ ശരി ശരി. ഹലോ, കേൾക്കാമോ? രണ്ടാമത് കയറാൻ പറ്റുന്നേരിക്കണ്ട്. ഒന്നും കൂടി ഇതിലൊന്ന് ട്രൈ ചെയ്തിട്ടേക്കട്ടെ. ശരി ശരി. നമ്മള് പറഞ്ഞു വന്നത് 21. അപ്പൊ 21 ഒരാള് ക്യാപ്റ്റനെ സി യു ആണ്, അയാളുടെ ഷിപ്പ് റൂട്ട് മാറ്റി കൊണ്ടുപോയി എന്നുള്ളതില് അയാളെ സി യു ആണ്. അപ്പൊ ക്യാപ്റ്റന്റെ ബുക്സ് ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, അന്ന് അതാത് ദിവസങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ എഴുതുന്ന ബുക്കാണ്. ആ ലോഗ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ആ ലോഗ് ബുക്കിലെ എൻട്രീസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് വാസ് നോട്ട് കാസ്റ്റഡ് അവേ, ഒറിജിനൽ കോഴ്സിൽ തന്നെയാണ് കൊണ്ടുപോയിരുന്നത് എന്ന് ലോഗ് ബുക്ക് നോക്കുമ്പോൾ അറിയാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ക്യാപ്റ്റൻ മരിച്ചു പോയിരുന്നെങ്കിൽ ആ ലോഗ് ബുക്ക് എൻട്രി അഡ്മിസിബിൾ ആയിരുന്നു. അതുകൊണ്ട് അത് സെൽഫ് സെർവിങ് അഡ്മിഷൻ ആണെങ്കിൽ പോലും ദാറ്റ് ലോഗ് ബുക്ക് എൻട്രി ക്യാൻ ബി യൂസ്ഡ് ബൈ ദ ക്യാപ്റ്റൻ. അയാൾ മരിച്ചു പോയിട്ടില്ല, അതുകൊണ്ടാണ് 32 എന്ന് പറയുന്നത്. 32-1 അല്ല ഉദ്ദേശിക്കുന്നത്, 32-2 ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതാണ് സെൽഫ് സെർവിങ് അഡ്മിഷൻസ് പെർമിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് അത് 32 വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അയാൾ മരിച്ചു പോയിരുന്നെങ്കിൽ ഉപയോഗിക്കാവുന്നത്. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് 32-2 ഒന്ന് നോക്കാം എന്തൊക്കെയാണ് 32-2 വരുന്നത്. ഓർ ഇസ് മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ്. 32 മാത്രമല്ല, 3 and 4 ഒക്കെ വരും. 2, ഓർ ഇസ് മെയ്ഡ് ഇൻ ദ കോഴ്സ് ഓഫ് ബിസിനസ് വെൻ ദ സ്റ്റേറ്റ്മെന്റ് വാസ് മെയ്ഡ് ബൈ സച്ച് പേഴ്സൺ ഇൻ ദ ഓർഡിനറി കോഴ്സ് ഓഫ് ബിസിനസ് ആൻഡ് ഇൻ പർട്ടിക്കുലർ വെൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എനി എൻട്രി ഓർ മെമ്മോറാണ്ടം മെയ്ഡ് ബൈ ഹിം ഇൻ
books kept in the ordinary course of business or in the discharge of his professional duty or of an acknowledgement written or signed by him or of the receipt of money, goods, securities or property of any kind or of a document used in commerce written or signed by him or of the date of the letter or the other document usually dated, written or signed. അപ്പൊ അതൊക്കെയാണ് 32 വരുന്നത്. അപ്പൊ 32 വരുന്ന ടൈപ്പ് ഓഫ് എൻട്രീസ് ആണെന്നുണ്ടെങ്കിൽ ഈവൻ ഇറ്റ് ഈവൻ വെൻ ഇറ്റ് ഈസ് സെൽഫ് സെർവിങ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. അതാണ് ഇതിന്റെ 22(1)ന്റെ ഫസ്റ്റ് സിറ്റുവേഷൻ. ഇനി സെക്കൻഡ് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം. മൂന്ന് സിറ്റുവേഷൻസ് ആണ് പറയുന്നത്. സെക്കൻഡ് സിറ്റുവേഷൻ അതിന്റെ റീഡിംഗ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. ആൻ അഡ്മിഷൻ മേ ബി പ്രൂവ്ഡ് ബൈ യുവർ ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് വെൻ കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ്മെന്റ് of the existence of a state of mind or body. State of mind ne kuricha aanu idile illustration illadhu adu namukku state of mind mathram aanu mind or body relevant or an issue made at or about the time when such statement state of mind or body exists and is accompanied by conduct rendering its falsehood improbable. Adhaayathu first of all there should be a statement and that statement should be in relation to the state of mind. Angane aanundengile if the state of mind is tallying with his conduct angane anundengil that can be used. Adu illustration d a is accused of receiving stolen goods knowing them to be stolen. He offers to prove that he refused to sell them below their value. A may prove these statements though they are admissions because they are explanatory of conduct inferred by fact in issue. അപ്പൊ അയാള് ഒരു സ്റ്റോളൻ പ്രോപ്പർട്ടി റിസീവ് ചെയ്ത് തന്നെ സ്റ്റോളൻ ഗുഡ്സ് നോയിങ് ടു ബി സ്റ്റോളൻ റിസീവ് ചെയ്ത് തന്നെയാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് പ്രൂവ് ചെയ്യാം അയാള് അത് അണ്ടർ വാല്യൂ ഇല്ല വില കുറച്ച് കൊടുക്കാനായിട്ട് അയാൾ തയ്യാറായിരുന്നില്ല. ഞാൻ വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാര്യം എന്താ, അത് പ്രോപ്പർട്ടി വാല്യൂ ഉള്ള പ്രോപ്പർട്ടിയാണ്, ഇത് മോഷണം മുതലല്ല, അതുകൊണ്ട് ഞാൻ വില തരാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. ആ സ്റ്റേറ്റ്മെന്റ് സെൽഫ് സെർവിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻഡ് ഇഫ് ദാറ്റ് സ്റ്റേറ്റ്മെന്റ് ഇസ് ടാലിങ് വിത്ത് മൈ കോണ്ടാക്ട്, ഇതിന്റെ കോണ്ടാക്ട് എന്താ, നോട്ട് സെല്ലിംഗ് ഇറ്റ് അണ്ടർ വാല്യൂ, വില കുറച്ച് വിൽക്കാത്തതാണ് കോണ്ടാക്ട്, ആ കോണ്ടാക്ടും എന്റെ സ്റ്റേറ്റ്മെന്റും, ഞാൻ വില കുറച്ച് തരില്ല എന്നുള്ളതും ഞാൻ വില കുറച്ച് കൊടുത്തിട്ടില്ല എന്നുള്ള ആ കോണ്ടാക്ടും, ഇഫ് ദേ ബോത്ത് ആർ ടാലിയിങ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ സ്റ്റേറ്റ്മെന്റ് ആസ് എ സെൽഫ് സെർവിങ് അഡ്മിഷൻ. വില കുറച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ഇത് മോഷണം മുതലാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഇത് ജെന്യൂൻ പ്രോപ്പർട്ടി എന്താണെന്ന് ആയിരുന്നു എന്റെ വിശ്വാസം, അതുകൊണ്ടാണ് ഞാൻ വില കുറച്ച് കൊടുക്കാറുന്നത്, അതുകൊണ്ടാണ് വില കുറച്ച് തരില്ല എന്ന് ഞാൻ പറഞ്ഞത്, ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാം. അതാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ. അതായത് ഒരു സിറ്റുവേഷനിൽ നമ്മൾ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് നമ്മൾ കോണ്ടാക്ട് ആയിട്ട് ടാലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി യൂസ്. മൂന്ന്, ആൻ അഡ്മിഷൻ മേ ബി പ്രൂവ് ബൈ യുവർ ഓൺ ബിഹാഫ് ഓഫ് ദ പേഴ്സൺ മേക്കിംഗ് ഇറ്റ് ഇഫ് ഇറ്റ് ഇസ് റിലവന്റ് അതർവൈസ് ദാസ് അഡ്മിഷൻ. അത് കോണ്ടാക്ട് എന്നുള്ളതൊക്കെ പ്രൂവ് ചെയ്യാം എന്നുള്ളതാണ് അടുത്ത ഇല്ലസ്ട്രേഷൻ കാണിക്കുന്നത്. ഇല്ലസ്ട്രേഷൻ ഇ, എ ഈസ് അക്യൂസ്ഡ് ഓഫ് ഫ്രോഡ്ലന്റ്ലി ഹാവിംഗ് ഇൻ ഹിസ് പൊസഷൻ കൗണ്ടർഫിറ്റ് കോയിൻ വിച്ച് ഹി നോ ടു ബി കൗണ്ടർഫിറ്റ്. He offers to prove that he asked a skillful person to examine the coin as he doubted whether it was counterfeit or not. And that person did examine it and told him it was genuine. He may prove these facts for the reasons stated in the last proceeding illustration. Our statement in the lab is that he can prove these facts. That's why illustration D is the same. Illustration D is the third line. He may prove these statements. ഇവിടെ അങ്ങനെയല്ല പറയുന്നത്, എ മേ പ്രൂവ് ദിസ് ഫാക്ട്സ്, സ്റ്റേറ്റ്മെന്റ്സിനെ കുറിച്ചല്ല ഫാക്ട്സിനെ കുറിച്ചാണ്. അപ്പൊ ഫാക്ട്സ് എന്ന് പറയുന്നത് അവിടുത്തെ ഇയാളുടെ കോണ്ടാക്ടുകളാണ്. സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ വില കുറച്ച് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റോ അല്ലെങ്കിൽ ഞാനത് ജെനുവിൻ ആണോ നോക്കാനായിട്ട് ഞാൻ ഒരാളെടുത്ത് പോയിരുന്നു, ഒരാളെ കാണിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളും അടങ്ങുന്ന കോണ്ടാക്ടുകളോ പ്രൂവ് ചെയ്യാം. ഈ മൂന്ന് സിറ്റുവേഷൻസ് ആണ് സെൽഫ് സെർവിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒരു കേസിൽ പ്രൂവ് ചെയ്യാൻ പറ്റുന്നത്. ബാക്കി എല്ലാ സിറ്റുവേഷനിലും സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് ആണ് പ്രൂവ് ചെയ്യുന്നത്. സെൽഫ് ഡാമേജിങ് അഡ്മിഷൻസ് പ്രൂവ് ചെയ്യുന്ന എപ്പോഴും ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും, സെൽഫ് സെർവിങ് പ്രൂവ് ചെയ്യുന്നത് സ്വന്തം പാർട്ടി ആയിരിക്കും. ആരാണോ ആർക്കാണോ അത് വേണ്ടത് അയാളായിരിക്കും പ്രൂവ് ചെയ്യുന്നത്. സെൽഫ് ഡാമേജിങ് എപ്പോഴും പ്രൂവ് ചെയ്യുന്നത് ഓപ്പോസിറ്റ് പാർട്ടി ആയിരിക്കും. അതാണ് ഇതിന്റെ ഒരു സെക്ഷൻ 21ന്റെ ബേസിക് ഐഡിയ. 22 and 23 അത് നമ്മൾ പെട്ടെന്ന് പോകാൻ രണ്ട് സിറ്റുവേഷൻസ് ആണ്. 22 ചില സിറ്റുവേഷൻസിൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്, സെക്ഷൻ 65 പോയിട്ട് സെക്കൻഡ് എവിഡൻസിന്റെ റൂൾസ് നോക്കേണ്ടി വരും. പക്ഷെ നമ്മളിപ്പോ ഈ ഒരു ചെറിയൊരു സമയത്തിൽ നമ്മൾ അത് ഉദ്ദേശിക്കുന്നില്ല. 22 റീഡിങ് ഇങ്ങനെയാണ്.
oral admissions as to the contents of a document are not relevant unless and until the party proposing to prove them shows that he is entitled to give secondary evidence. അത് നേരത്തെ പറഞ്ഞാൽ കുറച്ച് കോംപ്ലിക്കേറ്റ് ആണ്, ഒരു ഇൻഡെപ്ത് പോകുന്നില്ല, എത്ര ഉദ്ദേശിക്കുന്നുള്ളു. ഒരാള് ഒരു ഡോക്യുമെന്റിന്റെ കണ്ടന്റിനെ കുറിച്ച് പറഞ്ഞ സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ വേണമെങ്കിൽ പ്രൂവ് ചെയ്യാം. തൽക്കാലം നമ്മൾ അതിലേക്ക് മാത്രം കൺഫേം ചെയ്യാം. അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സെസ്റ്റിവയിലൊക്കെ പോകേണ്ടി വരും, അത് വേണ്ട. അതിന്റെ ഇല്ലസ്ട്രേഷൻ ആയിട്ട് വേണമെങ്കിൽ ഇല്ലസ്ട്രേഷൻ 21 ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ തന്നെ അതിൽ ഉപയോഗിക്കാം. 21 ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ. A may prove a statement by B that the deed is genuine. ആ സ്റ്റേറ്റ്മെന്റ് ആ സിറ്റുവേഷൻ തന്നെയാണ് ഈ ഓറൽ അഡ്മിഷൻസ് സംബന്ധിച്ചുള്ള 22 വരുന്ന ഒരു സിറ്റുവേഷൻ. അതാണ് വേറെ ഒരു ധാരാളം സിറ്റുവേഷൻസ് ഉണ്ട്, അത് കുറച്ച് സമയമെടുക്കുന്ന സിറ്റുവേഷനാണ്. 665 വരുന്ന പറയാത്ത 63 പറയാത്ത മൂന്നാമത്തെ ടൈപ്പ് ഓഫ് സെക്കൻഡറി എവിഡൻസ് കൂടി 22 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് നോട്ട് ഹാവ് ബീൻ അണ്ടർ സെക്ഷൻ 65. പക്ഷെ എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അത് ഇവിടെയാണ് 21 22 വന്നിട്ടുള്ളത്. അത് വേറൊരു സമയത്ത് നമുക്ക് നോക്കാം. 23 admission in civil cases when relevant. In civil cases, no admission is relevant if it is made either upon an express condition that the evidence of it not to be given or under circumstances from which the court can infer that the parties agreed together that evidence of it should not be given. adana nammal ee adalathu settlement talkukal angalla karyam angalla sthalangalle parayunna statements aa statements prove cheyan sambandhikkilla aa admissions avadu parnathilla admissions prove cheyan sambandhikkilla adinte rule aanu opening short rule nu. ഓപ്പണിംഗ് ഷോർട്ട് റൂളിന്റെ പ്രിൻസിപ്പിൾ അതാണ്, ഒരാളൊരു കാര്യം സെറ്റിൽ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ ആ സമ്മതിച്ച ആ ഫാക്ട് എക്സ്പ്രസ് ആയിട്ടോ അല്ലെങ്കിൽ ഇംപ്ലൈഡ് ആയിട്ടോ കാണാൻ പറ്റുകയാണ്, അതായത് അത് കോടതിയിൽ പറയില്ല എന്നുള്ള ധാരണയോടെയാണ് പറഞ്ഞത് എന്നുള്ളൊരു ഇൻഫ്ലുവൻസ് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ പറയുന്ന കാര്യങ്ങൾ ഒരിക്കലും പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. അതാണ് 23. ഇനി ബാക്കി വരുന്ന ഭാഗങ്ങള് കൺഫഷൻസ് ആണ്. കൺഫഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. നമ്മൾ ആദ്യമേ തന്നെ നോക്കി അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺഫഷന്റെ ധാരാളം ക്ലാസ്സുകൾ നമ്മൾ ഇവിടെ പല പ്ലാറ്റ്ഫോമിലായിട്ട് കഴിഞ്ഞതുകൊണ്ട് നമ്മളൊരു വളരെ ഇൻഡെപ്ത് ആയിട്ട് അത് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പ്രത്യേകിച്ച് നമ്മുടെ സമയം ഏതാണ്ട് 8 PM. അപ്പൊ അതിൽ നമുക്കൊരു കുറച്ച് കൺഫൈൻ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഏതൊക്കെ സിറ്റുവേഷനിലാണ് ഒരു ഒരു കേൾക്കാമോ? കേൾക്കാം. അപ്പൊ അതില് 24-30 അത് എപ്പോഴൊക്കെയാണ് പ്രൂവ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എന്താണ് അതിന്റെ ബേസിക് റൂൾസ് മാത്രം എന്താണോ? ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കൺഫഷൻ എന്ന് പറയുന്നത് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആണ്. ഒരു ഒഫൻസിനെ സംബന്ധിച്ചുള്ള ഗിൽറ്റിന്റെ അഡ്മിഷൻ ആണ് കൺഫഷൻ. അത് ഇന്ത്യൻ ലോയിൽ അത് അങ്ങനെ കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ല. അത് ആദ്യമായിട്ട് നമ്മള് സാധാരണ നോക്കുന്നത് അതിനെക്കുറിച്ചുള്ള ആദ്യത്തെ ഡിസ്കഷൻ വരുന്നത് അല്ലെങ്കിൽ സ്റ്റീഫന്റെ ഡെഫിനിഷനിൽ നിന്ന് മാറിയിട്ട് ഇന്ത്യൻ ലോയിൽ ഇത് അപ്ലൈ ചെയ്യുന്നത് പക്കാര നാരായണ സ്വാമിയിലാണ്. പക്കാര നാരായണ സ്വാമി വേഴ്സസ് എംപറർ 1939 പ്രിവി കൗൺസിൽ പേജ് 49 നമുക്ക് എല്ലാവരും സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരു ഡിസിഷനാണ് പക്കാര നാരായണ സ്വാമി വേഴ്സസ് എംപറർ. നോട്ട് ആക്ടിന്റെ ഡിസിഷൻ ആണ് അത്. നമ്മൾ സാധാരണ റെഫർ ചെയ്യുന്നത് സെക്ഷൻ 32
32-1 ഡൈം ഡിക്ലറേഷൻ സംബന്ധിച്ചാണ് അത് സാധാരണ റെഫർ ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഒരു പാർട്ട് എന്ന് പറയുന്നത് ഈ കൺട്രഷൻ സംബന്ധിച്ചാണ്. കൺട്രഷൻ അതിൽ സ്റ്റീഫന്റെ ഡിഫിനിഷൻ ഒരു റെഫർ ചെയ്യുന്നുണ്ട്. സ്റ്റീഫന്റെ ലോ ഓഫ് ഡൈജസ്റ്റിലെ ആർട്ടിക്കിൾ 22 ഇപ്രകാരമാണ് കൺഫ്യൂഷൻ ഡിഫൈൻ ചെയ്യുന്നത്. കൺഫ്യൂഷൻ ആസ് ആൻ അഡ്മിഷൻ മെയ്ഡ് അറ്റ് എനി ടൈം ബൈ എ പേഴ്സൺ ചാർജ്ഡ് വിത്ത് എ ക്രൈം സ്റ്റേറ്റിംഗ് ഓർ സജസ്റ്റിംഗ് ദ ഇൻഫറൻസ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ ക്രൈം. സ്റ്റേറ്റിംഗ് ഓർ സജസ്റ്റിംഗ് ആൻ ഇൻഫറൻസ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ ക്രൈം. അത്തരത്തിലായിരുന്നു ഇതിന്റെ ഡെഫിനിഷൻ ഉണ്ടായിരുന്നത്. അപ്പോ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് കൊണ്ട് നോക്കിയാൽ എങ്ങനെയാണ് ഇത് ഇന്ത്യൻ ലോയിലേക്ക് വന്നപ്പോൾ ഇത് മാറിയതെന്ന് നോക്കാം. ഒന്നുകൂടി സ്റ്റീഫന്റെ ഡെഫിനിഷൻ ഒന്നുകൂടി വായിക്കാം. അറ്റ് എനി ടൈം സജസ്റ്റിംഗ് ആൻഡ് ഇൻഫറൻസ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ ക്രൈം. അതൊന്ന് ഓർമ്മയിൽ വേണം. എന്നാലും മാത്രം എന്താണ് അതിന്റെ ഇമ്പാക്ട്, എന്തുകൊണ്ടാണ് ഇന്ത്യൻ ലോയിൽ വരുമ്പോൾ അതിൽ മാറ്റം വന്നതെന്നുള്ളത് മനസ്സിലാവും. സ്റ്റേറ്റിംഗ് ഓർ സജസ്റ്റിംഗ് ആൻഡ് ഇൻഫറൻസ് ദാറ്റ് ഹി കമ്മിറ്റഡ് ദ ക്രൈം എനി ടൈം. ഈ കേസിൽ നാരായണസ്വാമിയിൽ സംഭവിച്ചത് 1937 March 23 മരിച്ച ആളുടെ ബോഡി ഒരു ട്രങ്കിൽ കാണുകയും ട്രെയിനിലെ ഒരു ട്രങ്കിൽ കാണുകയും അതിനെ സംബന്ധിച്ച് ട്രയൽ നടക്കുകയൊക്കെയാണ്. അപ്പൊ അതിൽ ഈ ആരുടെ വീട്ടിലാണോ പ്രതിയുടെ വീട്ടില് ഇയാള് ചെന്നിരുന്നുവെന്നും 21 March രാത്രി അയാളവിടെ താമസിച്ചിരുന്നുവെന്നും പിറ്റേന്ന് അയാളെന്റെ വീട്ടിൽ നിന്ന് പോയി. അതായിരുന്നു പ്രതിയുടെ സ്റ്റേറ്റ്മെന്റ്. ആ സ്റ്റേറ്റ്മെന്റ് that gives a strong inference that he has got some involvement in the case. Adu vachittu that was treated as a confession, and on the basis of that confession they were convicted. That was one of the reasons. Pashcha avasana supreme court ad arrest cheyidu, trial counsel adappa arrest cheyidittu baaki evidence vachittu convict cheyidu. Pashcha idu ayalinte maricha aalu ente veettil undayirunnu ennum 23-nu body kaanunnu 21-nu raathri avadu undayirunnu ennum 22-nu ente veettil nu poyi ennu parayunnu. ആ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഇസ് എ സ്ട്രോങ് ഇൻഫറൻസ് ദാറ്റ് യു ആർ ഇൻവോൾവ്ഡ് ഇൻ ദ കേസ് എന്ന് പറഞ്ഞു. അത് ഇവിടെ വന്നപ്പോ നമ്മുടെ ഇന്ത്യ പ്രിവ്യൂ കൗൺസിലിൽ വന്നപ്പോ ആ ഡെഫിഷൻ എടുക്കാനായിട്ട് സമ്മതിച്ചില്ല. അതിൽ ഇവിടെ പ്രിവ്യൂ കൗൺസിൽ 39 പ്രിവ്യൂ കൗൺസിൽ അത് ഇങ്ങനെ ഡിഫൈൻ ചെയ്തു. നോ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് കണ്ടെയ്ൻസ് സെൽഫ് എസ്കൽപേറ്ററി മാറ്റർ ക്യാൻ എമൗണ്ട് ടു എ കൺഫഷൻ ഇഫ് എസ്കൽപേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇസ് ഓഫ് സം ഫാക്ട് വിച്ച് ഇഫ് ട്രൂ വുഡ് നെഗറ്റീവേറ്റ് ദ ഓഫൻസ് അലൈഡ് ടു ബി കൺഫസ്ഡ്. അപ്പൊ ഇതിൽ ഇയാൾ എന്താ പറഞ്ഞത്, 21-ാം തീയതി എന്റെ വീട്ടിൽ വന്നിരുന്നു, അതിനുശേഷം അവിടെ നിന്ന് പോയി. അപ്പൊ അതിൽ എക്സ്കൽപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് ഇൻക്ലൂഡഡ് ആണ്. 21-ന് അയാൾ അവിടെ നിന്ന് പോയി എനിക്ക് അതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ആ എക്സ്കൽപ്പേറ്ററി സ്റ്റേറ്റ്മെന്റ് ശരിയാണെങ്കിൽ, അവിടെ നിന്ന് പോയി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുണ്ടെങ്കിൽ ദിസ് കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺഫഷൻ. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് അവർ താഴേക്ക് പറഞ്ഞു, കൺഫഷൻ എങ്ങനെയായിരിക്കണം, എ കൺഫഷൻ മസ്റ്റ് എയ്ദർ അഡ്മിറ്റ് ഇൻ ടേംസ് ഓഫ് ദ ഓഫൻസ് ഓർ അറ്റ് എനി റേറ്റ് സബ്സ്റ്റാൻഷ്യലി ഓൾ ദ ഫാക്ട്സ് വിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഓഫൻസ്. An admission of a gravely incriminating fact, even a conclusively incriminating fact, is not of itself a confession. വളരെ incriminating ആയിട്ടുള്ള ഫാക്ട് ആണെങ്കിൽ പോലും കൺഫഷൻ അല്ല. കൺഫഷൻ ആണെങ്കിൽ അത് ഇൻ ടേംസ് ദാറ്റ് ഷുഡ് അഡ്മിറ്റ് ഗിൽറ്റ്. അപ്പൊ അയാൾ തലേദിവസം വീട്ടിലുണ്ടായിരുന്നു, അന്ന് രാത്രി വീട്ടിൽ കിടന്നുറങ്ങി, പിറ്റേ ദിവസം എന്റെ വീട്ടിൽ നിന്ന് പോയി. അത് ഗ്രേവ്ലി ഇൻക്രിമേറ്റിംഗ് ആകാം, അങ്ങനെയാണെങ്കിൽ പോലും ദാറ്റ് ഇസ് നോട്ട് കൺഫഷൻ, ദ കനോട്ട് ബി ട്രീറ്റഡ് ആസ് എ കൺഫഷൻ. അതാണ് അതിൽ പറഞ്ഞത്. അതിനുശേഷം അത് ഇന്ത്യൻ ലോയിൽ വന്നപ്പോൾ 1952 സുപ്രീം കോർട്ട് 354 പർവീന്ദർ കൗറിൽ വന്നപ്പോൾ ഇന്ത്യൻ ലോയിൽ അത് ആക്സെപ്റ്റ് ചെയ്തു. 52 സുപ്രീം കോർട്ട് 354. അങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ ലോയിൽ കൺഫഷനെ കുറിച്ചുള്ള ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ധാരണ വരുന്നത്. അങ്ങനെയാണ് ഇഷ്യു ഇൻ ടേംസ് അഡ്മിറ്റ് ദ ഗിൽറ്റ്, അങ്ങനെയുള്ളത് മാത്രമേ കൺഫഷൻ ആവൂ. അതാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഇന്ത്യൻ ലോയിലുള്ള സിറ്റുവേഷൻ. അതാണ് ഇനി കൺഫഷൻ 1-2 ബേസും കൂടി നമുക്ക് നോക്കിയിട്ട് പെട്ടെന്ന് അടുത്ത ഇതിലേക്ക് നീങ്ങാം. കൺഫഷൻ എന്ന് പറയുന്നത് റിപ്പൻറ്റൻസ് എന്നായിരിക്കും, റിപ്പൻറ്റൻസ് എന്ന് റിമോർസ് എന്നായിരിക്കണം കൺഫഷൻ. അതാണ് അതിന്റെ ബേസിക് റൂൾ. കുറ്റബോധത്തിൽ നിന്ന് പാപം ഭാരം ഏറ്റെടുത്ത് കൺഫസ് ചെയ്യാനുള്ള തീരുമാനത്തോടെയുള്ള കൺഫഷനാണ്. അതാണ് ട്രൂ കൺഫഷൻ എന്ന് പറയുന്നത്. ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ്, ഈ മൂന്ന് വിഷയേറ്റിംഗ് എലമെന്റ്സും ഇല്ലാത്ത ട്രൂ ആയിട്ടുള്ള കൺഫഷനാണ് അഡ്മിസിബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ റിലയബിൾ ആയിട്ടുള്ള കൺഫഷൻ എന്ന് പറയുന്നത്. അതാണ് അതിന്റെ ബേസിക് റൂൾ. അതാണ് ഇതില്ലാത്ത കൺഫഷൻ ഏതാ, ഗിൽറ്റിന്റെ റിമോർസ് ഇല്ലാത്ത കൺഫഷൻ എപ്പോഴാണ്, റിമോർസ് ഇല്ലാത്ത കൺഫഷൻ ഉണ്ട്. അതേതാ, പാർഡനിങ് പ്രോസസ്സിൽ പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്ന കൺഫഷൻ. പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്നത് ഒരിക്കലും റിമോർസിൽ നിന്ന് റിപ്പൻറ്റൻസിൽ നിന്നല്ല, കേസിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടാണ്. പ്രോസിക്യൂഷന്റെ ഓഫർ കൊടുക്കുമ്പോൾ ആ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ട് പാർഡൻ കിട്ടാൻ വേണ്ടി പറയുന്നതാണ് പാർഡനിങ് പ്രോസസ്സിൽ. 306 307 CRPC വരുന്ന കൺഫഷൻസ്, അതിന്റെ റൂള് റിപ്പൻറ്റൻസ് അല്ല, റിമോർസ് അല്ല, അത് വെറുതെ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം പറയുന്ന സിറ്റുവേഷൻസ് ആണ്. ബാക്കി എല്ലാത്തിന്റെ ബേസ് റൂൾ ഇതാണ്, ഇറ്റ് ഷുഡ് ബി വോളണ്ടറി
ഷുഡ് കം ഫ്രം റിമോഴ്സ്, ഇറ്റ് ഷുഡ് കം ഫ്രം റിപ്പന്റൻസ്. അതാണ് കൺഫഷന്റെ ബേസിക് ഐഡിയ. അത് നാല് തരത്തിലാണ് ഇന്ത്യയിൽ അത് ഡിഫൈൻ ചെയ്യുന്നത്. ഒന്ന് പ്രൈവറ്റ് ടു എ പ്രൈവറ്റ് പേഴ്സൺ, അത് പ്രത്യേകിച്ച് ഒരിടത്തും എടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാം ചോദിക്കാറുണ്ട് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്, കൺഫഷൻ ടു എ പ്രൈവറ്റ് പേഴ്സൺ അത് അഡ്മിസിബിൾ ആണ് അല്ലെങ്കിൽ അത് റിലവന്റ് ആണ് എന്ന് എവിടെയാ പറഞ്ഞിട്ടുള്ളത്, എവിടെയാ പറഞ്ഞിട്ടില്ല, എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നൂറോ ഓ ഇല്ലേ, ഞാനിപ്പോ ഉപരാമത്തിന് വേഗം വന്നാണ്. അപ്പൊ അതാണ് കൺഫ്യൂഷന്റെ ബേസിക് ഐഡിയ. അതാണ് അതില് ഒരു പ്രൈവറ്റ് പേഴ്സണിനോട് പറയുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു സെൽഫ് ഡാമേജിങ് അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് എന്നുള്ള നിലയ്ക്കാണ് അത് അഡ്മിസിബിൾ ആവുന്നത്. 24 പറയുന്നത് പേഴ്സൺ അതോറിറ്റിനെ സംബന്ധിച്ചാണ്. പേഴ്സൺ അതോറിറ്റിയിൽ നിന്ന് വരുന്ന കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ്, ഈ മൂന്ന് വിഷയേറ്റിംഗ് എലമെന്റ്സും ഉണ്ടാകരുത്. ഈ മൂന്ന് വിഷയേറ്റിംഗ് എലമെന്റ്സ് ഇല്ലാത്ത വോളണ്ടറി ആയിട്ടുള്ള കൺഫഷൻസ് ആണ് സെക്ഷൻ 24 അഡ്മിസിബിൾ ആയിട്ട് പറയുന്നത്. സെക്ഷൻ 25 വരുമ്പോൾ കൺഫഷൻ ടു എ പോലീസ് ഓഫീസർ അത് പ്രൂവ് ചെയ്യാനായിട്ട് സമ്മതിക്കില്ല, എക്സെപ്റ്റ് വെൻ ഇറ്റ് റിലേറ്റ്സ് ടു ദ ഡിസ്കവറി ഓഫ് എ ഫാക്ട്. 26 വരുമ്പോൾ അത് ജുഡീഷ്യൽ കൺഫഷൻ ആയിരിക്കണം. ഇൻ ദ കോഴ്സ് ഇൻ ദ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇഫ് ഇറ്റ് ഈസ് മെയ്ഡ് ടു എ മാജിസ്ട്രേറ്റ് and if it is recorded under properly 164 crpc anusarichittu proper aayita record cheyyunna confession aanundengile that is admissible under section 26. ee idana naalu tarathilla nammal ettam pettan churiki parayana tarathilla naalu tarathilla situations idana inganeyana confessions work cheyyunna onnodi repeat cheya. One, private person odu parayana confession adayathu extrajudicial confessions. Rendu, judiciary custody illulla samayathu police custody illulla samayathu judiciary odu paranjathu അതായത് മജിസ്ട്രേറ്റിനോട് പറഞ്ഞത് കമ്മിങ് അണ്ടർ സെക്ഷൻ 26. മൂന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് പോലീസിനോട് പറഞ്ഞ കൺഫഷൻ അതിന്റെ ആ ഒരു പാർട്ട് വിച്ച് ഡിസ്റ്റിങ്ക്ലി കണക്ട് ടു റിലേറ്റ് ടു ദ ഫാക്ട് ദർ ബൈ ഡിസ്കവേർഡ് സെക്ഷൻ 27 വരുന്ന ടൈപ്പ് ഓഫ് കൺഫഷൻ. അതാണ് സാധാരണഗതിയിൽ ക്രിമിനൽ ട്രയലിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് സെക്ഷൻ 27 വരുന്ന കൺഫഷൻ ആണ്. അതിന്റെയും റൂള് അതിൽ പക്ഷെ ഒരിടത്തും എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ആ കൺഫഷനും ഇൻഡ്യൂസ്മെന്റ്, ത്രെട്ട്, പ്രോമിസ് ഇത് മൂന്നും ഈ വിഷയേറ്റിംഗ് എലമെന്റ്സ് ഇല്ലാത്ത ഫ്രീ ആൻഡ് വോളണ്ടറി ആയിട്ടുള്ള കൺഫഷൻസ് ആയിരിക്കണം. അങ്ങനെ സെക്ഷൻ 27 ആണെങ്കിലും ആ കൺഫഷൻ അഡ്മിസിബിൾ ആകുന്നത്. ഇതാണ് കൺഫഷന്റെ റൂൾസ്. ഇതാണ് നമ്മള് കൺഫഷൻ പല ക്ലാസ്സുകളിൽ റിപ്പീറ്റ് ആയിട്ട് ഉള്ളത് കൊണ്ടാണ് കൺഫഷൻ നമ്മളെന്ന് ചുരുക്കി പറഞ്ഞത്. ഇനി ആർക്കെങ്കിലൊക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നോക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാൻ ശ്രമിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, ഹാൻഡ് റൈസ് ചെയ്താലേ സോ ദാറ്റ് ദി ഹോസ്റ്റിന് സോറി കൺഫഷൻ ഈ കസ്റ്റംസ് ഓഫീസറുടെ കസ്റ്റഡിയിലാണെങ്കിൽ അതിന്റെ ഇത് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ സാർ? ആ ലേറ്റസ്റ്റ് ഡിസിഷൻ ഉണ്ടല്ലോ, തോഫാൻ സിംഗ്,
ഓഫൻസിംഗ് നോക്കാം. അപ്പൊ അതില് പറഞ്ഞാല് ലേറ്റസ്റ്റ് പൊസിഷൻ എന്ന് വെച്ചാല് ദാറ്റ് ഓൾസോ ഈസ് ഹിറ്റ് എന്നുള്ളതാണ്. ആർക്ക് ഇൻവെസ്റ്റിഗേറ്റീവ് മിഷൻ നടത്തിയിട്ട് ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അധികാരം എല്ലാ ആൾക്കാരും ദാറ്റ് ബി ട്രീറ്റഡ് ആസ് പോലീസ് ഓഫീസർ ഇതിന്റെ മിനിമം സെക്ഷൻ ട്വന്റി. അതാണ് ഇപ്പോഴത്തെ വി, അതാണ് ലേറ്റസ്റ്റ് വി. അതനുസരിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് ഹിറ്റ് ബൈ സെക്ഷൻ ട്വന്റി. ചില കുട്ടികള് പിന്നെ രക്ഷിതാക്കളെ നിർബന്ധത്തിന് വേണ്ടി കളവായിട്ട് ഒരു മൊഴി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അത് പിന്നെ വീണ്ടും നമുക്ക് റിവോക്ക് ചെയ്യാൻ പറ്റുമോ? അത് ആ കുട്ടി സത്യമാണെന്ന് പിന്നീട് അവര് അത് സത്യമല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അതിനെന്തെങ്കിലും വഴിയുണ്ടോ? കുട്ടിയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല, മൊഴി തെറ്റാണ് എന്ന് രേഖപ്പെടുത്താനാണ്. ട്രയലില് കൊണ്ടുവന്നതല്ലാതെ ഇപ്പൊ അത് പിന്നെ ഈ കുട്ടി പറയുന്നത് ആദ്യം പറഞ്ഞത് കളവാണ് എന്ന് പറയാൻ നമുക്ക് അഡ്മിഷൻ നമ്മൾ ഓൾറെഡി 164 സ്റ്റേറ്റ്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അതിനുള്ള വലിയ പോണ. അതെ, മാറ്റി പറഞ്ഞാല് വേണമെന്നുണ്ടെങ്കിൽ കോടതിയിൽ വന്നിട്ട് മാറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാം. ആദ്യം പറയുന്നത് 164 കൊടുക്കുന്ന ഓൺ ഓത്ത് ആണല്ലോ. ഓൺ ഓത്ത് കൊടുത്തിട്ട് വേറെ കോൺട്രാ സ്റ്റേറ്റ്മെന്റ് കൊടുത്താൽ പോസിബിൾ ആണ്, പെർജറി പോസിബിൾ ആണ്. അതായത് നമുക്ക് അക്യൂസറിന് നമുക്ക് എന്തെങ്കിലും ഗുണകരമാക്കി മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് ഈ കുട്ടിയുടെ. അത് ആ കുട്ടിക്കെതിരെ പ്രോസിക്യൂഷൻ വരുമോ? ഇല്ല, കുട്ടിക്കെതിരെ വരില്ല. അതല്ല, തന്നെ അതിന്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, കുട്ടീനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പറ്റില്ല. അല്ല, കുട്ടിയുടെ രക്ഷിതാവ് അവനെ എന്തേലും പിന്നെ അബന്റ്മെന്റ് അങ്ങനെ അവരെ പ്രേരിപ്പിച്ചതാണെന്നുള്ള രീതിയിൽ അങ്ങനെ വല്ലതും വരുമോ? അത് ഇതുവരെ കണ്ടിട്ടില്ല, വന്നുകൂടാന്നില്ല. ഇപ്പൊ വരേണ്ട സമയമായിട്ടുണ്ട്. ഒരുപാട് കേസുകളില് അനാവശ്യമായിട്ട് ഇപ്പൊ ഫാമിലി കുട്ടികൾ തീർക്കാനൊക്കെ ആയിട്ട് ഒരുപാട് കേസുകളില് കേസ് കൊടുക്കാറില്ല. ലീഗൽ ഇംപ്ലിക്കേഷൻ ഇതാണ്, ഒരു ഡിഫറൻറ് സ്റ്റേറ്റ്മെന്റ് ഓൺ ഓത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാൻ ബി പ്രോസിക്യൂട്ട് ഫോർ പെർജറി. രണ്ട് കോൺട്രാ സ്റ്റേറ്റ്മെന്റുകൾ വന്നു കഴിഞ്ഞാൽ അത് കോൺട്രഡിക്ടറി ആയിരിക്കണം, ടോട്ടലി കോൺട്രഡിക്ടറി ആയിരിക്കണം, വിൽഫുൾ ആയിരിക്കും. ഇപ്പൊ ഒരാൾ മാറി പറഞ്ഞു, ഇയാളാണെന്നുള്ള ധാരണയിൽ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടി ഡ്രങ്ക് ആയിരുന്നു എന്നായിരിക്കാം, അല്ലെങ്കിൽ കുട്ടി ഒരു മെഡിക്കേഷനിലായിരുന്നു, അല്ലെങ്കിൽ ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലില് ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന സിറ്റുവേഷനിലായിരുന്നു, ഡോക്ടർ മിസ് യൂസ് ചെയ്തു ധാരണയിൽ പറഞ്ഞു, പിന്നീടാണ് വിചാരിക്കുക മനസ്സിലാകുന്നത് ഡോക്ടർ മിസ് യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്രഷൻ കൊടുക്കാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് പേഴ്സൺ ക്യാൻ ബി പ്രോസിക്യൂട്ട്. അല്ല, കുട്ടിയുടെ പിന്നെ അപ്പനോട് ചെയ്ത വൈരായത്തിന് പിന്നെ അയാൾക്ക് മൊഴി കൊടുത്തതാണെങ്കിൽ അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ പറ്റും? അങ്ങനെയുള്ള കേസുകൾ ആണെങ്കിൽ മലേഷ്യസ് പ്രോസിക്യൂഷൻ പോസിബിൾ ആണ്. താങ്ക് യു സാർ. ഹലോ സാർ, കേൾക്കാം സാർ? ആ കേൾക്കാം, ഞാൻ ഫോണിൽ നിന്നാണ്. സാർ, 161 സ്റ്റേറ്റ്മെന്റിലെ ഒരു കാര്യം കണ്ടു എന്ന് പറയുകയും 164 161 കണ്ടില്ലെന്ന് പറയുന്നു, 164 കണ്ടു എന്ന് പറയുന്നു, അതൊരു സബ്സ്റ്റാൻറ്റീവ് എവിഡൻസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ അതിനെ കാണാൻ പറ്റുമോ? പറ്റില്ല. 161 തന്നെ പരിഗണിക്കണം? അല്ലല്ല, അത് ട്രയലില് കോടതിയിൽ എന്താണ് പറയുന്നത് അത് മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. 161, 164 രണ്ടിനും പ്രത്യേകിച്ച് പർപ്പസ് ഒന്നുമല്ല. സാർ, 164 ഓൺലി ഫോർ കൊറാബറേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുള്ളൂ എന്നുള്ള 164. അതായത് 161 സ്റ്റേറ്റ്മെന്റ് കോൺട്രഡിക്ഷന് വേണ്ടി മാത്രമേ പറ്റുള്ളൂ, എക്സെപ്റ്റ് 27 ഡിസ്കവറി അല്ലെങ്കിൽ 32(1)ൽ വരുന്ന ഡയറി ഡിക്ലറേഷൻ ആണെങ്കിലും ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാ സിറ്റുവേഷനിലും കോൺട്രഡിക്ട് ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ 161 സ്റ്റേറ്റ്മെന്റ്സ്. 164 ആ ബാറില്ലാത്തതുകൊണ്ട് കൊറാബറേറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് അറ്റ് ഓർ അബൌട്ട് ദ ടൈം ബിഫോർ എ പേഴ്സൺ ഹു ഈസ് കോമ്പിറ്റന്റ് ഇൻവെസ്റ്റിഗേറ്റ്, അല്ലെങ്കിൽ ബിഫോർ 157 വെച്ചിട്ടാണ് അത് പെർമിസിബിൾ ആകുന്നത്. 154 സ്റ്റേറ്റ്മെന്റ്സും അങ്ങനെ തന്നെയാണ് വരുന്നത്. FIS ഉം വരുന്നത് അങ്ങനെ തന്നെ.
ഓക്കെ സാർ താങ്ക് യു ദീപ അടുക്ക ദീപ ആ സാർ ആ സാർ 27 റിക്കവറിയില്ലേ സാർ 27 റിക്കവറിയിൽ പ്രതി പറയാണ് ഞാൻ ഇയാളെ കൊന്ന് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് ഹലോ സാർ ഡിസ്കണക്ട് ആയി ഹോൾഡ് ചെയ്യാം അക്യൂസ്ഡ് പറയാണ് ഞാൻ അയാളെ കൊന്ന് ഇന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്ന് പറഞ്ഞു അപ്പോഴും പക്ഷെ ആ സ്ഥലത്തുനിന്ന് ഡിസ്കവർ ചെയ്യാൻ പറ്റിയില്ല വേറെ ഒരു സ്ഥലത്തുനിന്നാണ് ഡിസ്കവർ ചെയ്തത് അപ്പോഴയാള് പറഞ്ഞ ആദ്യത്തെ പാർട്ട് കൊന്നു എന്ന് പറയുന്ന പാർട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ കുഴിച്ചിട്ട സ്ഥലം കണ്ടില്ലല്ലോ അതല്ലായിരുന്നല്ലോ കൊന്നു എന്നുള്ള പാർട്ട് എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് പോപ്പുലർ വ്യൂ മെജോറിറ്റി വ്യൂ അതാണ് നമ്മുടെ ചെറിയൊരു അതൊരു കുറച്ച് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ് ഇപ്പൊ കൊന്നു എന്നുള്ള ഫാക്ട് പോലീസിന് നേരത്തെ അറിയാമെങ്കിൽ കൊന്നു എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കാൻ പറ്റില്ല പക്ഷെ കൊന്നു എന്നുള്ള ഫാക്ട് പോലീസ് നേരത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ എന്റെ അഭിപ്രായത്തിൽ ഉപയോഗിക്കാൻ പറ്റും കാരണം വെച്ച് കഴിഞ്ഞാല് സപ്പോസ് ആരാ ചോദ്യം ചോദിച്ചത് ദീപ ഞാനിപ്പോ ഈ രണ്ടാമത്തെ ലാപ്ടോപ്പിൽ ഇപ്പൊ കണക്ഷൻ കിട്ടിയുള്ളൂ കുറച്ചേരം ഞാനാകെ എന്റെ കിളി ഇങ്ങനെ പോയിരിക്കായിരുന്നു ഇപ്പോഴാണ് കണക്ഷൻ ചെയ്യാറുണ്ട് മൊത്തം കൺഫ്യൂഷൻ ആയിപ്പോയി രണ്ട് മൂന്ന് സെറ്റ് വെച്ച് മൂന്നും ഡിസ്കണക്ട് ചെയ്ത് പോവാണ് എന്താണെന്നറിയില്ല അപ്പൊ അതില് സപ്പോസ് ഒരാള് മിസ്സിംഗ് ആയിരിക്കാം ഇപ്പൊ ഷബീന വക്കീലിനെ കാണാം ഷബീന മാഡം മിസ്സിംഗ് ആണ് ഒരു വിവരമില്ല മാഡത്തിനെ കുറിച്ച് അപ്പൊ ഒരാഴ്ച കഴിഞ്ഞപ്പോ മാഡത്തിന്റെ ആരെങ്കിലും ഒരു ശത്രുവിനെ പിടിക്കുകയാണ് അയാളോട് ചോദിക്കുകയാണ് അപ്പൊ അയാളോട് പറയാണ് ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫാക്ട് ഡിസ്കവേർഡ് എന്താ ഇറ്റ് ഇസ് ഷീ ഹാപ്പൻ ടു ബി എ വിക്ടിം ഓഫ് ഹോമിസൈഡ് എന്നുള്ള ദാറ്റ് ഫാക്ട് ഇസ് ഡിസ്കവേർഡ് ബൈ ദ പോലീസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് അഡ്മിസിബിൾ അതാണ് എന്റെ വ്യൂ ചില കാരണം വെച്ച് കഴിഞ്ഞാല് സെക്ഷൻ 27 ഒന്നും കൂടി നോക്കാം അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞ സിറ്റുവേഷനിൽ ഈ ആള് മിസ്സിംഗ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ ഈ ആള് കൊലപാതകത്തിലെ പെട്ട ആളാണ് അല്ലെങ്കിൽ ആള് മരണപ്പെട്ടതാണ് എന്നുള്ളത് പോലീസിന് അറിയില്ല ആള് മിസ്സിംഗ് ആണെന്ന് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഇതൊരു ഫാക്ട് ഡിസ്കവേർഡ് എന്ന് പറയുന്നത് ഫാക്ട് ദാറ്റ് ഷീ ഈസ് മേർഡേഡ് എന്നുള്ളതാണ് ദാറ്റ് ഇസ് എ ഫാക്ട് ഇഫ് ദാറ്റ് ഫാക്ട് ഇസ് ഡിസ്കവേർഡ് ഞാൻ കൊന്നു കുഴിച്ചിട്ടു എന്നുള്ളതിൽ ഞാൻ കൊന്നു എന്നുള്ള ഫാക്ട് ഷുഡ് ബി അഡ്മിറ്റഡ് അതുകൊണ്ട് 27 ഒരുപാട് ഡിസിഷൻസിൽ വന്നിട്ടുണ്ടെങ്കിലും അതിൽ നോക്കാതെ പോയ ഒരു പാർട്ട് എന്ന് പറയുന്നത് അതിലെ 27 മൂന്നാമത്തെ ലൈനിൽ വെതർ ഇറ്റ് എമൗണ്ട്സ് ടു കൺഫഷൻ ഓർ നോട്ട് സെക്ഷൻ 27 നോക്കിയാൽ നമുക്കറിയാം മൂന്നാമത്തെ ലൈനിൽ വരുമ്പോ വെതർ ഇറ്റ് എമൗണ്ട്സ് ടു കൺഫഷൻ ഓർ നോട്ട് അതിന്റെ അർത്ഥം എന്താ കൺഫഷൻ ഇസ് ഓൾസോ ഇൻക്ലൂഡ്
confessions can also be proved. അതാണ് എന്റെ അർത്ഥം. ഞാൻ 27 ഒന്ന് വായിക്കാം എന്നോട്. പ്രൊവൈഡ് ദാറ്റ്, അപ്പൊ ഇത് ഈ ഫാക്ട് ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക, ഒരു പേഴ്സൺ മിസ്സിംഗ് ആണ്, അയാൾക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയില്ല. അയാൾ നാടുവിട്ട് പോയതാകാം, ആക്സിഡന്റലായിട്ട് വെള്ളത്തിൽ വീണോ കുളത്തിൽ വീണോ ഒക്കെ മരിച്ചതാകാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊന്നതാകാം, അല്ലെങ്കിൽ അയാൾ എവിടെയെങ്കിലും കൺഫൈൻഡ് ആയിട്ട് എവിടെയെങ്കിലും ജയിലിൽ പൂട്ടിയിട്ടതാകാം, അല്ലെങ്കിൽ പോലീസ് പിടിച്ചോണ്ട് പോയതാകാം, എങ്ങനെയാകാം, ആർക്കും അറിയില്ല എന്താണ് സംഭവിച്ചതെന്ന്. ആ സമയത്ത് സസ്പെക്ട് പിടിക്കുകയാണ്, സസ്പെക്ട് കൺഫസ് ചെയ്യാണ്, ഞാൻ കൊന്നു കുഴിച്ചിട്ടു. ഇനി ആ സ്റ്റേറ്റ്മെന്റ് പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. 27 വായിച്ച് നോക്കാം. പ്രൊവൈഡ് ദാറ്റ് വെൻ എനി ഫാക്ട് ഇസ് ഡിപ്പോസ്ഡ് ടു ആസ് ഡിസ്കവേർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ഇൻഫർമേഷൻ. അപ്പൊ ഈ ഡിപ്പോസ്ഡ് എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പോലീസുകാരൻ ഡിപ്പോസ് ചെയ്യുന്നതാണ്. പോലീസുകാരൻ കോടതിയിൽ വന്ന് പറയുന്നതാണ് എ ഫാക്ട് ഇസ് ഡിപ്പോസ്ഡ് എന്നുള്ളത്. അത് നമ്മൾ ആദ്യകാലങ്ങളിൽ ഇത് സി ആർ പി സിയിലായിരുന്നു. സി ആർ പി സി നിന്ന് നമ്മൾ 1861 ഇത് ഇതിലേക്ക് മാറ്റി, 1872 എവിഡൻസ് ആക്ടിലേക്ക് മാറ്റി. അപ്പോ അപ്പോഴാണ് ആ വാക്ക് വിട്ടുപോയത്. അതാണ് ഞാൻ ആ പഴയ കോഡൊന്ന് വായിക്കാം. 1861 സി ആർ പി സി വായിക്കാം. അന്ന് സി ആർ പി സിയിൽ സെക്ഷൻ 150 ആണ്. ഇപ്പോഴത്തെ നമ്മൾ 27 എന്ന് പറയുന്നത് അന്നത്തെ 150 ആണ്. വെൻ എനി ഫാക്ട് ഡിപ്പോസ് ടു ബൈ എ പോലീസ് ഓഫീസർ, അത് പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ അത് മാറ്റി, അതുകൊണ്ടായിരുന്നു നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലായിരുന്നു. ബൈ എ പോലീസ് ഓഫീസർ ആസ് ഡിസ്കവേർഡ് ബൈ ഹിം ഇൻ കോൺസിക്വൻസ് ഓഫ് ഇൻഫർമേഷൻ റിസീവ് ഫ്രം എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് സോ മച്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ വെതർ ഇറ്റ് എമൗണ്ട്സ് ടു കൺഫെഷൻ ഓർ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ്. അന്ന് രണ്ടും ഉണ്ടായിരുന്നു, കൺഫെഷനും അഡ്മിഷൻ ഓഫ് ഗിൽറ്റും ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞാല് ചില സിറ്റുവേഷനിൽ അഡ്മിഷൻ ഓഫ് ഗിൽറ്റ് ആകാം. ഓർ നോട്ട് ആസ് ലെസ് ഡിസ്റ്റിങ്ക്ലി ടു ദ ഫാക്ട് ഡിസ്കവേർഡ് ബൈ ഇറ്റ് മേ ബി റിസീവ്ഡ് ഇൻ എവിഡൻസ്. അതിന് വരുമ്പോൾ നമ്മൾ മേ ബി പ്രൂവ്ഡ് ആക്കി. അപ്പൊ ഇതാണ് ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളത്. ഇനിയിപ്പോ ഈ ഫാക്ട് ഉള്ളിൽ വെച്ചിട്ട് നോക്കാം. അപ്പൊ ഫാക്ട് ഇസ് ഡിപ്പോസ് എന്ന് പറയുന്നത് പോലീസുകാരൻ പറയാണ്, ഞാൻ ഇയാളെ ക്വസ്റ്റ്യൻ കസ്റ്റഡിയിലെടുത്ത് ക്വസ്റ്റ്യൻ ചെയ്തപ്പോ ഇയാളെ കൊന്നു കുഴിച്ചിട്ടെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ അതാണ് ഫാക്ട് ഡിസ്കവേർഡ്. ഫാക്ട് ഡിസ്കവേർഡ് ഇൻ കോൺസിക്വൻസ് ഓഫ് ദ ഇൻഫർമേഷൻ റിസീവ് ഫ്രം എ പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് എനി ഒഫൻസ് ഇൻ ദ കസ്റ്റഡി ഓഫ് എ പോലീസ് ഓഫീസർ സോ മച്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ. ഇതിൽ ഇൻഫർമേഷൻ എന്താ, ഞാൻ ആ സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടു. സോ മച്ച് ഓഫ് സച്ച് ഇൻഫർമേഷൻ വെതർ ഇറ്റ് എമൗണ്ട്സ് ടു എ കൺഫെഷൻ ഓർ നോട്ട്, അതിന്റെ അർത്ഥം എന്താ, ഇറ്റ് ക്യാൻ ഓൾസോ ബി എ കൺഫെഷൻ, ഒരു സംശയമില്ല. ഓർ നോട്ട് ആസ് ലെസ് ഡിസ്റ്റിങ്ക്ലി ടു ദ ഫാക്ട് ദെയർ ബൈ ഡിസ്കവേർഡ്. ഇതിൽ ഫാക്ട് ഡിസ്കവേർഡ് എന്താണ്, ദാറ്റ് പേഴ്സൺ ഹാസ് ആ മൂടിയിട്ടുള്ള ദാറ്റ് പേഴ്സൺ ഹാസ് ബീൻ മർഡേർഡ്. ബാക്കി നമ്മൾ കാണുന്ന സാധാരണ എല്ലാ കേസുകളിലും ഒഫൻസ് എന്താണെന്ന് പോലീസിന് അറിയാം. ഒഫൻസ് എന്താണെന്ന് അറിയാം, ഒരാൾ കുത്തിക്കൊന്നു അറിയാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ പറ്റില്ല, കുത്തിക്കൊന്നാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ഞാനിപ്പോ പറഞ്ഞ സിറ്റുവേഷനിൽ ആ പേഴ്സൺ എന്ത് സംഭവിച്ചു എന്ന് പോലീസിന് അറിയില്ല. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ദാറ്റ് ക്യാൻ ബി ട്രീറ്റഡ്, ദാറ്റ് ഓൾസോ കംസ് ഇൻ അണ്ടർ സെക്ഷൻ 27. ഇത് കൺഫെഷൻ പാർട്ട് വരില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ലോയിൽ ഒരു കോമൺ വ്യൂ വരാനുള്ള കാരണം ഈ പുലിക്കുലി കൊട്ടയാണ്. ആ ഡിസിഷനിൽ, പക്ഷെ ആ ഡിസിഷനിൽ നമ്മൾ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നതിൽ സെക്ഷൻ 10 പാരാ 10 ആണ്. ആ പാരാ 10 ആണ് എന്താണ്, ലൈഫ്സ് കാൻ നോട്ട് ബി ഡിസ്കവേർഡ്, ഇറ്റ് വാസ് ഡിസ്കവേർഡ് മച്ചേർലി, ഓഫൻ കോട്ടൺ ഡിസിഷൻ ആണ്. പക്ഷെ അതിൽ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് അത് എടുക്കുമെങ്കിലും അതിൽ എന്തായിരുന്നു ഫാക്ച്വൽ സിറ്റുവേഷൻ എന്ന് ഇന്ത്യൻ ലോയിൽ ഒരിടത്തും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ അതിന്റെ ഫാക്ട്സ് കൊണ്ട് നോക്കിയാൽ അതിന്റെ എന്തുകൊണ്ടാണ് ആ ഡിസിഷനിൽ അങ്ങനെ വന്നതെന്നും എന്തുകൊണ്ടാണ് അത് പലവീന്ദർ കൗറിലോ അല്ലെങ്കിൽ പിന്നീട് വന്നപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്തെന്ന് മനസ്സിലാണെങ്കിൽ അതിലെ കൺഫെഷൻ എന്തായിരുന്നു നോക്കണം. അതിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ കൂടിയിട്ട് ഒരാളെ കൊന്നു. അതിന്റെ അതിൽ കൺഫെഷൻ എങ്ങനെയാണ്, കൺഫെഷൻ എന്ന് പറഞ്ഞാൽ അതിൽ കൺഫെഷൻ ലോങ്ങർ സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ കൺഫെഷൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു കൊലപാതകമാണെന്നും അത് കുന്തം കൊണ്ട് കുത്തിയും കത്തി കൊണ്ട് കുത്തിയും ഒക്കെയാണ് കൊന്നതെന്ന് പോലീസിന് അറിയാം, അതിലും സംശയമില്ല. അതിലെ കുന്തത്തിന്റെ അല്ലെ കത്തിയുടെ റിക്കവറി അതിനെ കുറിച്ച് മാത്രമാണ് ഡിസ്കഷൻ. അതിൽ കൺഫെഷൻ എങ്ങനെയാണ്, അതിൽ കൺഫെഷൻ വായിച്ചാലേ മനസ്സിലാവുള്ളൂ. സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ അക്യൂസ് ഇരാലാൽ സദ്ദയ്യ, അയാളുടെ സ്റ്റേറ്റ്മെന്റ് അബൌട്ട് 14 days അഗോ ഐ കൊട്ടയ്യ ആൻഡ് പീപ്പിൾ ഓഫ് മൈ പാർട്ടി ലേ ഇൻ വെയിറ്റ് ഫോർ ശിവയ്യ ആൻഡ് അതേഴ്സ് അറ്റ് അബൌട്ട് സൺസെറ്റ് ടൈം അറ്റ് ദ കോർണർ ഓഫ് പുള്ളിപ്പാട് ടാങ്ക്. ഇത് പോലീസിന് നേരത്തെ അറിയാം, നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം. വി ഓൾ ബീറ്റ് ബന്ധുപ്പായി ചിന്നയ്യ ശിവയ്യ ആൻഡ് സുബയ്യ ടു ഡെത്ത്. അതും പോലീസിനറിയാം. ദ റിമൈനിങ് പേഴ്സൺസ് പുല്ലയ്യ കൊട്ടയ്യ ആൻഡ് നാരായണയ്യ റാണവേ. അത് വിറ്റ്നസിനറിയാം. ദോണാപ്പാട്ടി രാമയ്യ ഹു വാസ് ഇൻ അവർ പാർട്ടി റിസീവ് ബ്ലോസ് ഓൺ ഹിസ് ഹാൻഡ്സ്. അതും പോലീസിനറിയാം. ഹി ഹാഡ് എ സ്പിയർ ഇൻ ഹിസ് ഹാൻഡ്സ്, ഹി ഗേവ് ഇറ്റ് ടു മീ ദെൻ. അത് ചിലപ്പോൾ ഇവരുടെ മാത്രം നോളജ് ഉള്ളതായിരിക്കും.
നെറ്റ്വർക്ക് പ്രോബ്ലം ആണ് സാർ. നെറ്റ്വർക്ക് പ്രോബ്ലം ആണ്. അതെ, നെറ്റ്വർക്ക് പ്രോബ്ലം. ആ സ്റ്റേറ്റ്മെന്റ് അത് മാത്രമാണ് അതിലെ ഡിസ്കവറി പാർട്ടിലേക്ക് പോകുന്ന സ്റ്റേറ്റ്മെന്റ്. ബാക്കി എല്ലാ സ്റ്റേറ്റ്മെന്റും ദേവർ ഇൻ ദ നോളജ് ഓഫ് ദ പോലീസ് ഓഫീസർ. അതുകൊണ്ടാണ് ആ കേസിന് അങ്ങനെ ഒരു ഡിസിഷൻ വരുന്നതും കൺഫ്യൂഷൻ പാർട്ട് എടുക്കാൻ പറ്റില്ലെന്ന് ഡിസിഷൻ വരാനുള്ള കാരണം അതാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ സിറ്റുവേഷനിലും കൺഫ്യൂഷൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. കൊന്നു ഞാൻ കുഴിച്ചിട്ടു എന്നുള്ളതില് കൊന്നു എന്നുള്ള ഫാക്ട് പോലീസ് നേരത്തെ അറിയാമെങ്കിൽ ആ ഫാക്ട് പറ്റില്ല. കുഴിച്ചിട്ടു എന്നുള്ള ഫാക്ട് മാത്രമേ പറ്റുള്ളൂ. പക്ഷെ കുഴിച്ചിട്ട സ്ഥലത്ത് നിന്ന് ബോഡി റിക്കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ആ കൺഫ്യൂഷന് ഗ്യാരണ്ടി ഇല്ല. അവിടെ തന്നെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വാസ് ട്രൂ എന്നുള്ളതിന് കോടതിക്ക് ഒരു ഗ്യാരണ്ടി ഉണ്ട്. അത് മാത്രമാണ് വ്യത്യാസം. അതാണ് കൺഫർമേഷൻ ബൈ സബ്സിക്വന്റ് ഇവന്റ് എന്ന് പറയുന്നതാണ്. കൺഫ്യൂഷൻ ട്രൂ എന്നുള്ളതിന് ഗ്യാരണ്ടിയാണ് ഡെഡ് ബോഡി. ഇത്ര ലളിതമായിട്ടുള്ള സംശയം വേറെ ആർക്കെങ്കിലും? That depends upon the facts. Devi Shankar. Sir, audible ആണോ സാർ? അതെ അതെ. സാർ എന്റെ ചോദ്യം എന്ന് വെച്ചാൽ 164(2) പ്രകാരം കൺഫെഷൻ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തു മജിസ്ട്രേറ്റ്. അപ്പോൾ അപ്പറന്റ്ലി ഇറ്റ് സീംസ് ദാറ്റ് ഹി ഹാസ് വോളണ്ടറിലി മെയ്ഡ് ദ കൺഫെഷൻ. പക്ഷെ ലേറ്റർ ഓൺ പണിഷ്മെന്റ് അവാർഡ് ചെയ്തതിന് ശേഷം വെദർ ഹി ക്യാൻ പ്രിഫർ ആൻ അപ്പീൽ ബൈ സ്റ്റേറ്റിംഗ് ദാറ്റ് ഇറ്റ് വാസ് മെയ്ഡ് ഓൺലി അണ്ടർ സം ത്രെറ്റ് ഓർ ഫോഴ്സ്. അങ്ങനെ അങ്ങനെയാണെങ്കിൽ അപ്പീലബിൾ ആയിരിക്കുമോ? അപ്പീൽ മെയിൻറ്റെയിനബിൾ ആയിരിക്കുമോ? അത് ശരിക്കും പറഞ്ഞാല് ശരിക്കും പറ്റില്ല. ചില കൺഫ്യൂഷൻ റിട്രാക്ട് ചെയ്യണമെങ്കിൽ ആദ്യമേ ചെയ്യണം. ആദ്യമേ റിട്രാക്ട് ചെയ്യണം. റിട്രാക്ട് ചെയ്യാതിരുന്നിട്ട് പിന്നീട് സബ്സിക്വന്റ് ആയിട്ട് റിട്രാക്ട് ചെയ്തതേ അല്ല. എസ്പെഷ്യലി ആഫ്റ്റർ കൺഫ്യൂഷൻ അത് റിട്രാക്ട് ചെയ്യുന്ന വെച്ചാൽ പോസിബിൾ അല്ല. ട്രയലിൽ വേണമെങ്കിൽ റിട്രാക്ട് ചെയ്തിട്ട് കൺഫ്യൂസ് ചെയ്യാം. പക്ഷെ അതിനുശേഷം പറ്റില്ല. 2011-2 SEC 490 ദാരാസിംഗ്. ദാരാസിംഗ് ആണ് റിട്രാക്ട് കൺഫ്യൂഷനെ കുറിച്ചുള്ള ഒരു ലേറ്റസ്റ്റ് ഡിസിഷൻ ആണ്. 2011 Vol. 2 SEC 490 കൺവിറ്റ് ചെയ്യാന്ന് പറയുന്നതാണ്. 2001 Supreme Court 2778 അത് നമ്മുടെ റാണി പത്മിനി എന്ന് പറഞ്ഞൊരു സിനിമാ നടി ഉണ്ടായിരുന്നു. അവരെ അവരുടെ അമ്മേനെയും കൊന്ന കേസാണ്. അതില് ആദ്യം പ്രതികളെ കൺഫ്യൂസ് ചെയ്തു, അതിനുശേഷം റിട്രാക്ട് ചെയ്തു. റിട്രാക്ട് ചെയ്തെങ്കിലും റിട്രാക്ട് കൺഫ്യൂഷന്റെ പുറത്ത് കോടതി കൺവിക്ട് ചെയ്തു. ചില റിട്രാക്ട് ചെയ്തെങ്കിൽ പോലും ആ കൺഫ്യൂഷൻസ് പ്രൂവ് ആയിരുന്നു, വോളണ്ടറി ആയിരുന്നു എന്നുള്ള അസംപ്ഷനിൽ അത് കൺവിക്ട് ചെയ്തു. പക്ഷെ ട്രയൽ കഴിഞ്ഞിട്ട് അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രയലിന് മുൻപ് വേണം, അറ്റ് ദ ഏർലിയസ്റ്റ് വേണം. യെസ് സർ. സർ, റിക്കവറി സാധാരണ നമ്മൾ കേൾക്കുന്നത് ഹിഡൻ പ്ലേസിലായിരിക്കും എന്നല്ലേ കേൾക്കുന്നത്? കൊന്ന് കുഴിച്ചു മൂടി, അത് ദാറ്റ് ക്യാൻ ബി ഹാപ്പൻ ഇൻ ഓപ്പൺ പ്ലേസ്? പറ്റും. ഇപ്പൊ ആരാ ചോദിച്ചത്? നാദിഷ. ഞാനേ കാണാൻ പറ്റുള്ളൂ. നാദിഷ ഒരു വണ്ടി അടിച്ച ഒരാളെ കൊന്നോന്നായിരിക്കും. അതിന്റെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ വേണ്ടി വർക്ക്ഷോപ്പിൽ കയറ്റി, സർവീസ് സെന്ററിൽ കയറ്റി. അവിടെ സർവീസ് സെന്ററിലാണ് കാണിട്ടിരിക്കുന്നതായിരിക്കാം. ഇൻവെസ്റ്റിഗേഷൻ വരുമ്പോൾ പോലീസ് ഓഫീസർ സർവീസ് സെന്ററിൽ നിന്ന് കണ്ടുപിടിക്കാണ്. ക്യാൻ യു സേ ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ഹിഡൻ? അത് ഒളിപ്പിച്ചു വെച്ചിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എതിരായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. ആ വാഹനം ആ സർവീസ് സെന്ററിൽ ഉണ്ടെന്നുള്ള ഇൻഫർമേഷൻ പോലീസിന് നേരത്തെ അറിയില്ല എന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് പോസിബിൾ. അതുകൊണ്ട് ഹിഡൻ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് വരണം എന്ന് പറയാൻ കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് അത് നമ്മൾ ഇന്ത്യൻ ലോയിലൊരിടത്തും ഡിസ്കസ് ചെയ്ത് കണ്ടിട്ടില്ല. സെക്ഷൻ 8 ഉം സെക്ഷൻ 5 ഉം ഈ സെക്ഷൻ 27 വരുന്ന ഒരു ഡിസിഷൻസിനും സെക്ഷൻ 5 ഉം സെക്ഷൻ 8 ഉം ഡിസ്കസ് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് ഒരുപാട് കൺഫ്യൂഷൻ വരാനുള്ള കാരണമാണ്. സെക്ഷൻ 5 ഡിസിഷൻ ഒന്ന് വായിക്കാം, ഒറ്റ മിനിറ്റ്. എവിഡൻസ് മേ ബി ഗിവൺ ഇൻ എനി സൂട്ടർ പ്രൊസീഡിംഗ് ഓൺ ദ എക്സിസ്റ്റൻസ് ഓർ നോൺ എക്സിസ്റ്റൻസ് ഓഫ് എവരി ഫാക്ട് ഇഷ്യൂ ആൻഡ് ഓഫ് സച്ച് അതർ ഫാക്ട്സ് ആസ് ആർ ഹിയറിൻ ആഫ്റ്റർ ഡിക്ലെയർ ടു ബി റിലവന്റ്. ഹിയറിൻ ആഫ്റ്റർ ഡിക്ലെയർ ടു ബി റിലവന്റ്. അപ്പൊ എന്റെ അർത്ഥം എന്താ? ദേർ ഷുഡ് ബി എ ഡിക്ലറേഷൻ ഓഫ് റിലവൻസി. സ്റ്റാറ്റ്യൂട്ട് ഷുഡ് ഡിക്ലെയർ ദ റിലവൻസി. എവിടെ ഡിക്ലെയർ ചെയ്യണം? ചാപ്റ്റർ ഓഫ് റിലവൻസിൽ ഡിക്ലെയർ ചെയ്യണം. ചാപ്റ്റർ ഓഫ് റിലവൻസി എന്ന് പറഞ്ഞാൽ 5 to 55 ആണ്.
അല്ലെ. ഇനി എവിടെയാണ് ഡിക്ലറേഷൻ റിലവൻസ് എവിടെ നോക്കാം, സെക്ഷൻ എയ്റ്റ് നോക്കാം. ഇയാളത് കുഴിച്ചിട്ടത് അല്ലെങ്കിൽ വക്കീൽ ഇടിച്ച വണ്ടി വക്കീൽ എവിടെയെങ്കിലും വർക്ക്ഷോപ്പിൽ കൊണ്ടേ പാർക്ക് ചെയ്തത്, ആരും കാണാതെ കൊണ്ടേ പാർക്ക് ചെയ്തത്, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടേ മൂടിയിട്ടത്, അത് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇൻ ഇഷ്യൂ ആണ്. ഇല്ലസ്ട്രേഷൻ ഇ നോക്കാം. ഇ is accused of a crime, the fact that either before or after the time or after the alleged crime a proved evidence which would tend to give to the facts of the case an appearance favorable to himself, or that he destroyed or concealed evidence or prevented the presence of the procured the absence of person who might have been witnesses. Alle appo ningal endha cheyadu, you are trying to conceal something. Ini I nokka, I a is accused of a crime. The fact that after the commission of the alleged crime, he absconded or was in possession of property or the proceeds of property acquired by the crime or attempted to conceal things which were or might have been used in the commission of the crime are relevant. Appo ee lo I lo varuna situation aanu concealment of a thing. Adu kondana id conceal cheyyanjale that gives a better evidence for the prosecution. Appo njan oru kathi kondana kala kuthikonnu, aa kathi njan evadengil kulichidu kulichidu annanengilla ഞാനത് കൺസീൽ ചെയ്തു. കൺസീൽ ചെയ്യാനുള്ള കാരണം എന്താ? ബിക്കോസ് ദാറ്റ് ഇസ് എൻ കോണ്ടാക്ട് ഇൻഫ്ലുവൻസ് ബൈ ദ ഫാക്ട് ഇഷ്യൂ. ഞാനത് കുത്തിയതാണ്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, പോലീസ് പിടിക്കുന്നുള്ള പേടിയുണ്ട്. അതിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ടാണ് ഞാനത് മറച്ചു വെക്കുന്നത്. അതേ കത്തി ഞാൻ കഴുകി ക്ലീൻ ആക്കിയിട്ട് എന്റെ ടേബിൾ ഓഫീസ് ടേബിളിൽ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിലോ അത് റിക്കവറി പോസിബിൾ ആണ്. പക്ഷെ ആ സമയത്ത് ഞാൻ കൺസീൽ ചെയ്തിട്ടില്ല. ഇഫ് ഐ ഹവ് കൺസീൽഡ് ഇറ്റ് ദ പ്രോസിക്യൂഷൻ വിൽ ഹാവ് എ സ്ട്രോങ്ങർ കേസ്. അതൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് എല്ലാ സമയത്തും ഓതർഷിപ്പ് കൺസീൽമെന്റ് വേണം നിർബന്ധമില്ല. If it is concealed, that will show his conduct influenced by the fact and issue. Adonan section 8 la ana section 27 de declaration of relevancy comes under section 8. Adu decisions lendalo ingane paranju kanadilla agudi paranjirundhe namukku eluppu undayirunnu endondana authorship of concealment ennulla concept varunnu. That comes as his conduct influenced by the fact and issue. സാർ എനിക്ക് തോന്നുന്നു നമുക്ക് ഇപ്പൊ വേറെ ആരും ഹാൻഡ് റൈസ് ചെയ്തിട്ടില്ല. നമ്മള് നദീഷയുടെ ക്വസ്റ്റ്യൻ അനുവദിച്ചിരുന്നു. സോ നമുക്ക് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇന്ന് 71st സെഷനാണ്. 60 ദിവസത്തെ കണ്ടിന്യൂസ് സെഷൻ കഴിഞ്ഞിട്ട് പിന്നെയുള്ള വീക്കിലി സെഷന്റെ ഭാഗമായിട്ടുള്ളതാണ്. ഇപ്പൊ നെക്സ്റ്റ് വീക്കിൽ നെക്സ്റ്റ് സാറ്റർഡേ നമ്മുടെ ജസ്റ്റിസ് പൈസ് കുര്യാക്കോസ് സാറിന്റെ എലോങ് ദി ജുഡീഷ്യൽ ട്രജക്ടറി ഓഫ് റെൻ കൺട്രോൾ ലോസ് എന്ന് പറയുന്ന പാർട്ട് 4 ആണ് സാറ്. ഡിസിഷൻ മാത്രം ബേസ് ചെയ്ത് സെക്ഷനും ക്ലബ് ചെയ്ത് പോകുന്ന ഒരു ഡിഫറെന്റ് മോഡിലാണ് നമ്മൾ ആ സെഷൻസ് എടുക്കുന്നത്. സാറിന്റെ ക്ലാസ്സാണ് ആ വരുന്ന സാറ്റർഡേ നമുക്കുള്ളത്. റാം സാറിന് എല്ലാവിധ നന്ദി. 59th സെഷന് ശേഷം സാർ ഇപ്പൊ വീണ്ടും ഒരിക്കൽ കൂടി നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് 71st വീക്കിലി ക്ലാസ്സസ് ആയി മാറിയപ്പോൾ ഉള്ള ഒരു വ്യത്യാസമാണ്. അല്ലെങ്കിൽ സാറിന്റെ ക്ലാസ് ഇതിനിടയിൽ വന്നിരുന്നേ. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നെറ്റ് പ്രോബ്ലം ഉണ്ടായത് ഞങ്ങളുടെയോ സാറിന്റെയോ പ്രശ്നമല്ല, ബിക്കോസ് ഓഫ് സം അതർ റീസൺ ബിയോണ്ട് അവർ കൺട്രോൾ ആണ്. അതുപോലെ നമ്മുടെ ശ്രീ മൊയ്തീൻ സാറ് തുടക്കത്തിൽ ഈ ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് സാറിന്റെ സഹായത്താലാണ് നമ്മൾ തുടങ്ങിയത്. അതൊരു അഡ്വക്കേറ്റ് ഷമിയും നമ്മുടെ ടെക്നിക്കൽ കോർഡിനേറ്റർ നമ്മുടെ ഹോസ്റ്റാണ്. അതുപോലെ നമ്മുടെ ജോയിന്റ് സെക്രട്ടറി ആയിട്ടുള്ള ശ്രീ ശിവരാമൻ അടക്കമുള്ള എല്ലാ ബാർ കൗൺസിൽ മെമ്പേഴ്സിനും എല്ലാ പാർട്ടിസിപ്പൻസിനും ബാർ കൗൺസിലിന് വേണ്ടിയുള്ള സെമിനാർ കമ്മിറ്റിയുടെ നന്ദി അറിയിക്കുകയാണ്. വീണ്ടും അടുത്ത ശനിയാഴ്ച 11th വൈകുന്നേരം 7 മണിക്ക് കണ്ടുമുട്ടാമെന്ന് അറിയിക്കുന്നു. ശിവരാത്രി നേരി.